ചരച്ചതി 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 ദിവസം 100 പ്രാവശ്യം കടന്ന് വിളിക്കും. ഞാൻ എന്താ പൊട്ടിയാണോ? നിന്നെ സരസ്വതി എന്ന് വിളിക്കുന്ന എന്നെ വേണം തല്ലാൻ. നിന്റെ സ്വഭാവം അനുസരിച്ച് വല്ല ഭദ്രകാളി എന്നോ മറ്റോ വേണം വിളിക്കാൻ. ഒന്നേ വിളിക്കത്തുള്ളൂ, പിന്നെ വിളിക്കില്ല. ഞാൻ നിന്റെ പേരല്ലേടി വിളിച്ചത്? വിളിച്ചോ, പക്ഷെ ഇത്ര കീറണ്ടെന്നാ പറഞ്ഞത്. അയാളുടെ വീട്ടില് പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരും സരസ്വതി എന്നാ. കാണാൻ എങ്ങനെയാ? ഞാൻ കണ്ടില്ല, കേട്ടതേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ സരസ്വതി കാപ്പി എടുക്കുന്നു പറയും, അവിടെ കാപ്പി എടുക്കും. സരസ്വതി ചോറ് വിളമ്പെന്ന് പറയും, അവിടെ ചോറ് വിളമ്പും. അതുപോട്ട് വേറെ വല്ല അബദ്ധമാണ് വിളിച്ചു പറയുന്നെന്ന് വെച്ചാ. ഇങ്ങനെ ഒരു ഉടക്ക് കിടക്കുന്നത് ഞാൻ അറിഞ്ഞോ? നിങ്ങളുടെ തലയ്ക്കകത്ത് എന്താണ്, ചെളിയാണോ? അല്ല, ഈ കുന്തോട്ടുകൊണ്ട് അകത്ത് കയറരുതെന്ന് ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ? പാപ്പാസൊക്കെ ഊരി വെളിയിൽ വെച്ചിട്ട് കുളിച്ചിട്ട് അകത്ത് കയറി വന്നാ മതി, മനസ്സിലായോ? യെസ്, യു ആർ റൈറ്റ്. ഒരു ഡിസിപ്ലിൻ ഉള്ളത് നല്ലതാ. യെസ്, പൈപ്പിൽ വെള്ളമില്ല, കിണറ്റിന്ന് ഒരിക്കോ? പൈപ്പിൽ വെള്ളമില്ല, പക്ഷെ 1-ാം തീയതി ആകുമ്പോ ബില്ലിങ് വരും. അല്ലയോ, എവിടെ പോയിട്ട് വരുവാ? രാവിലെ ഓടാൻ പറ്റിയ പോലെ ഇങ്ങനെ കിടന്ന് ഓടാതെ രാവിലെ 10 മസ്കീട് ദേഹം ഇതുപോലെ ഉരുണ്ടു വരും. നീരായിരിക്കും ഉരുണ്ടു വരുന്നത്. വെള്ളം നിന്ന് പോയി, ഇനി കോരണ്ട. ഇതും കൂടെ കൊണ്ട് ഞാൻ കുളിച്ചോളാം. ഞാനാണ് ഇവിടുത്തെ ബാല്യക്കാരൻ. ഇനി കോരിത്തരാൻ വന്നോ? വേണ്ട വേണ്ട, തലയിൽ ഒഴിക്കാൻ ഇത് മതി. താമസിക്കാതെ ആരെങ്കിലും തന്നെ കുളിപ്പിച്ച് കിടത്തും. ഞാൻ ഇപ്പൊ ഇറങ്ങാം, ഇവിടെ കുളിച്ചു. സഹായിക്കണ്ട, ഞാൻ ഇവിടെ കുളിച്ചോളാം. ഓ, കീരയ്ക്ക് ഒഴിച്ചതായിരിക്കും. അയ്യോ, എന്തൊരു കുളിരോ. മങ്കവൻ കൊങ്കപുണരുന്ന കോമള രൂപത്തെ കാണുമാറാകണം. കൊങ്കപുണരുന്ന കോമള രൂപത്തെ കാണുമാറാകണം. നാരായണ നാരായണ നാരായണ. യപ്പാ, അപ്പോ നീ വീട്ടിലേക്കില്ല? ഇല്ല, അടുത്ത വർഷം പരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് വന്നില്ലേ? വന്നു. എല്ലാ പേപ്പറിനും ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ആ, നിങ്ങൾക്കോ? ഇവന്മാർ രണ്ടുപേരും തോറ്റു. ആ, താനോ? ഞാൻ തോറ്റു, നേരത്തെ തോറ്റു. അതെന്താ, പഠിത്തത്തിൽ നാം മോശമാണെങ്കിലും പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ വിരുദ്ധനാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇത്തവണ ഒരു അക്കിടി പറ്റി. എന്റെ മുന്നിലിരിക്കുന്നവനെ നോക്കി ഞാൻ എഴുതി, എന്റെ നോക്കി എന്റെ പുറത്തിരിക്കുന്നവനെ എഴുതി. ഞാൻ നോക്കി എഴുതിയവനും എന്റെ നോക്കി എഴുതിയവനും ഫസ്റ്റ് ക്ലാസ് കിട്ടി. ഞാൻ പൊട്ടി. അതെന്താ? അത് ഇവന്റെ മുമ്പിലിരുന്ന ആളും പുറകിലിരുന്ന ആളും ഫിസിക്സ്, ഇവൻ കെമിസ്ട്രി. ഇത്തവണ ഫൈനൽ ഇയറാ, ഉഴപ്പരുത്. ഞാൻ ഇറങ്ങുന്നു. ഇറങ്ങട്ടെ. ശരി. മൂപ്പലാൻ പോയല്ലോ, നനഞ്ഞതില്ല. കൊച്ചു വെളുപ്പാൻ കാലത്തോരോ മാരണങ്ങൾ വന്ന് കേറിക്കോളും മനുഷ്യരെ ഉപദ്രവിക്കാൻ. തന്ത ഇവന്റെ ആണ് നിറഞ്ഞപ്പോഴേ വിവരം കേട്ടവനാണെന്ന് അറിയാമായിരുന്നു. അയാൾ പറഞ്ഞു കേട്ടില്ലേ, ഉഴപ്പരുതെന്ന്. എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല അളിയ. പിന്നെ ഞങ്ങളോ? പാച്ചമ്പിള്ളേ, എന്തോ നമ്മുടെ മറ്റേ കക്ഷി പോയോ? ഏത് മറ്റേ കക്ഷി? നമ്മുടെ എഞ്ചിനീയറുടെ ഭാര്യ, ബാങ്ക് ജോലിയുള്ള സരസമ്മ. അയ്യേ സരസമ്മ, എന്റെ മേജറെ മൂത്ത് നിറച്ചില്ലേ. എങ്ങനെയെങ്കിലും ഈ പഞ്ചാരയുടെ നിർത്തിക്കൂടെ? എന്റെ എവിടെയാണോ നിറച്ചത്? ഇനി എവിടെയാ നിറയ്ക്കാൻ ബാക്കിയുള്ളത്? കാണാവുന്ന ഭാഗത്തുള്ള നാരിയൊക്കെ ചായം തേച്ച് കറുപ്പിച്ചിട്ടില്ലേ? എനിക്ക് പ്രായം കുറച്ചായെങ്കിലും എന്റെ മനസ്സിപ്പോഴും നനച്ചിട്ടില്ല. അതല്ലേ പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും എന്നെ കാണുമ്പോ ഇളക്കം. ഒരു ദിവസം അവളുമാരെ മൊത്തമായിട്ട് ഇളകി വന്ന് സാറിന് എടുത്തിട്ട് പെരുമാറാഞ്ഞാ മതി. അവിടെ ഒരു ദിവസത്തിന് നിന്റെ കൈ കിട്ടും കേട്ടോ. അന്ന് ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. എന്നോ ഇതുവരെ തന്നെ പോണ്ട്, അത് ഓർമ്മ മതി. അന്ന് ഈ പാച്ചുള്ള കാണിച്ചു തരാടാ. അമ്പടാ, ആരെ പിടിക്കാനായി പിള്ളേരെങ്കിലും ദിവസവും കാലത്ത് കിടന്ന് ഓടുന്നത്? അവന്മാരും പിടിക്കാൻ ഓടില്ല. അവന്മാർ ഞാൻ പിടിക്കുന്ന കരുതിട്ട് അവർ ഓടുകയാണ്. എന്താ പറ്റ് കാശ് തരാനുണ്ടോ? ഇതിന്റെ പേര് പറ്റുന്നല്ല, പറ്റിപ്പുന്ന. ഒരു ദിവസം എന്റെ കൈ കിട്ടു, അന്ന് നാലിനോ ഞാനും പറ്റിക്കൂ. എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ കണ്ടില്ല. കാണത്തില്ല, അതെനിക്കറിയാം. കണ്ടാലും നീ ഇത് തന്നെ ചെയ്യും. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീവർഗം മുഴുവൻ എങ്ങനാ അതറിയാവുന്നത് കൊണ്ടാ മാസമുള്ള ബ്രഹ്മചാരിയായിട്ട് തന്നെ കഴിയുന്നത്. എന്താ വാസുകുട്ടി, എന്താ പുന്നാര മോളെ ചെല്ലിച്ച് ചെല്ലിച്ച് സ്വന്തം അമ്മാവന്റെ കാലി വരാൻ തുടങ്ങിയിരിക്കുന്നു. പുന്നയ്ക്കെണ്ണ കിട്ടാൻ പ്രയാസമാ. നീ നല്ലെണ്ണ ഇട്ട് തേച്ചോ? വേണ്ട, സ്ത്രീകൾ തൊട്ടതെല്ലാം അശുദ്ധമാണ്. ശുദ്ധികലശ നടത്തിയിട്ടേ ഞാൻ ഇനി അത് തൊടൂ. ഉള്ളതാ ശ്രീനിവാസന്റെ കടയിലെ ശുദ്ധമായ നല്ലെണ്ണ കിട്ടും. ചിലവോട് ചോദിച്ചില്ല. എന്തോ ഇതുപോലെ മൂന്നാം പ്രാവശ്യം തലകുത്തി താഴെ വീണാല് ഉള്ള നീരെല്ലാം കൂടെ മേലോട്ട് കയറി ഒന്നുകൂടെ ചീർക്കും. നിങ്ങളെല്ലാം കൂടെ ചേർന്ന് എന്നെ ദ്രോഹിക്കുകയാണ്. ഇത് മനഃപൂർവ്വം ചെയ്താലേ വീട്ടിൽ ഞാൻ താമസിക്കില്ല. നിന്റെ ഭർത്താവിന്റെ കൊല്ലാതെ ഇനി ഞാനൊന്നും അറിഞ്ഞതല്ല. അളിയൻ ദിവസം ഓരോ നമ്പർ കാണിക്കും. നമ്പർ കാണിച്ച് തലയും കുത്തി താഴെ വീഴുമ്പോ അത് മറ്റുള്ളവരുടെ പള്ളിക്ക് വെക്കും. നിങ്ങൾ ചെയ്യും, ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. നിങ്ങൾ പട്ടാളക്കാരെ ശവം കണ്ട് മരം വെച്ചവരാ. നല്ല മരം കിട്ടണമെങ്കിൽ കൂപ്പി പോകണം. ശരിയാ ശരിയാ. ചേട്ടാ, ചേട്ടന് ഒരിടത്തും പോകണ്ട. ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ചേട്ടന് ഇഷ്ടമുള്ള അഭ്യാസം ഇവിടെ കാണിക്കണം. ആരെന്ത് ചോദിക്കുന്ന എനിക്കൊന്ന് കാണണം. ഇത് എന്റെ വീടാണ്. ചേട്ടന്റെ അനിയത്തി സരസ്വതിയാ പറയുന്നത്. ആ പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. അയാളെന്നെ ഉരുട്ടിയിട്ട് നിങ്ങൾക്ക് സങ്കടമൊന്നുമില്ലല്ലേ? ഞാനെന്താ മരം ഇരുമ്പോറ്റാണോ? ഒറ്റ തടിയാ 5 ലക്ഷം രൂപയുടെ സ്വത്താ കയ്യിൽ. ഇറങ്ങിപ്പോയാലേ എനിക്ക് ഇത്തിരി ഛേദമുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്. ആകെ കൂടെ ഉള്ളത് ഇതാ. എന്താ കുന്തം? എന്തിനാ പന്തം? ചെവിയൊട്ട് കേൾക്കാനും വയ്യ, ലോകത്തുള്ള വർത്താനം മുഴുവൻ അറിയാൻ വേണം. കാലം ചത്തോ? ഇതിനെങ്ങോട്ട് കെട്ടിയെടുക്കാൻ നേരമായില്ലേ? ഉള്ളതാ, കാറുണ്ട്, മഴ പെയ്യും. ആ പെയ്യോ? എന്നാ മിറ്റത്തോട്ട് ഇറങ്ങിയിരുന്നു. എടേ, രാവിലെ മരുന്നിന് പോലും ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ. എന്റെ അവിടെയൊക്കെ ഇറങ്ങി തിരിച്ചപ്പോഴേ വിചാരിച്ചത് തന്നെ. വേണ്ട വരുന്നതേ ഒരു ചമലക്കിളി. അളിയാ, വണ്ടി കൊള്ളാം. ഒന്ന് ലൈനിട്ട് നോക്കിയാലോ? അന്നത്തെ പോലെ തല്ലുവല്ലോം കിട്ടിയാലോ? തല്ല് കിട്ടിയാലും സാരമില്ല, ഇപ്പൊ ഇവിടെ ആരുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊന്ന് മുട്ടി നോക്കാം. അമ്പലമുക്കിലേക്കുള്ള ബസ് ഇവിടെ നിർത്തൂല്ലേ? അങ്ങോട്ടേക്കായിരിക്കും. അല്ല, ഒറ്റക്കേ ഉള്ളൂ. കൂട്ടിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളു. എങ്ങോട്ടാ? അറിഞ്ഞിട്ട് എന്ത് വേണം? അല്ല, ഒരു പെൺകുട്ടി ഒറ്റക്കൊരിടത്ത് നിൽക്കുമ്പോ അവളെ പരിരക്ഷിക്കേണ്ട ചുമതല ഒരു ഇന്ത്യൻ പൗരനെന്ന നിലക്ക് എനിക്കുണ്ട്. നിനക്കല്ല, നമുക്ക്. ഒരു കാര്യം ചെയ്യ്, നീയൊക്കെ വല്ല പട്ടാളത്തിലും പോയി ചേരും. പരിരക്ഷിക്കാൻ നടക്കുന്നു. കുട്ടി എങ്ങോട്ടാ? ഓഫീസിലേക്ക്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വഴിയിലെങ്ങാനും കമ്പയിലൊരു തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും. പെണ്ണാണോ? നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്താ പേര്? ലത. നൈസ്. കുട്ടിക്ക് ഡ്രസ് നന്നായി ചേരും, എസ്പെഷ്യലി കളർ സെൻസ്. താങ്ക്സ്. പ്ലീസ്. ആ കളവ് നമ്മളെ വെട്ടിയിട്ട് സ്വന്തമായി ശൃംഗരിക്കാനുള്ള പരിപാടിയാ. വാ. എങ്ങോട്ടാ? മുന്നോട്ട്. ഏതായാലും അമ്മ വന്നത് വളരെ നന്നായി. ഞങ്ങളും ആ വഴിക്കാം, ഒന്ന് വിട്ടേര്. വേണമെങ്കിൽ ബസ് വാഴ അടിക്കൊണ്ടിരിക്കാതെ കേറേ. വണ്ടി വിടമ്മ. എവിടാ നിങ്ങക്ക് പോകേണ്ടത്? നേരെ പോട്ടമ്മാവ. വയസ്സുകാലത്തെങ്കിലും ഒരു ഉപകാരം ചെയ്തൂടെ? പോട്ടമ്മാവ, വിടമ്മാവ. പെട്രോളൊക്കെ ഉണ്ടല്ലോ, ജാലിയായിട്ട് വിട്ടു പോകും. വണ്ടി നിർത്തിയത്? എനിക്ക് വലത്തോട്ടാ പോകേണ്ടത്. നിങ്ങൾക്കോ? ഞങ്ങൾക്കും വലത്തോട്ടാ പോകേണ്ടത്. വലത്തോട്ടാണോ? ഉറപ്പല്ലേ? ഉറപ്പാണ്, ഉറപ്പാണ്. എന്നാലേ എനിക്ക് ഇടത്തോട്ടാ പോകേണ്ടത്. നമുക്ക് മറ്റേടത്ത് പോട്ടെ. അപ്പൊ ഇടത്തോട്ട് പോട്ടെ. ഇടത്തോട്ട് പോട്ടെ ഡ്രൈവറെ. അല്ല അമ്മാവ, ഇത് ഷട്ടിൽ സർവീസ് ഒന്നുമല്ല, മനസ്സിലായില്ലേ? പിന്നെ ലേഡീസ് ഉള്ളിയായിരിക്കും. ഈ കുട്ടി എനിക്ക് എന്റെ സ്വന്തം മകളെ മാതിരിയാ, മനസ്സിലായോ? എന്നാ ഞങ്ങൾ സ്വന്തം മരുമക്കളാന്ന് വിചാരിച്ചാ മതി. അപ്പോ നിങ്ങൾ ഇറങ്ങാൻ ഭാവില്ല. വണ്ടി വിട് മാഷേ. നിങ്ങളെ എവിടാ ഇറക്കേണ്ടതെന്ന് എനിക്കറിയാം. ആ പോട്ടെ പോട്ടെ. ഇവിടെയല്ല ഞങ്ങൾക്ക് വണ്ടി നിർത്തേണ്ടത്. അത് വണ്ടിക്കറിയാവും. ഇനി ഓടനെ തള്ളണം. തള്ളാം, കുറച്ചുകൂടെ മുമ്പോട്ട് നിർത്ത്. മുമ്പോട്ട് നിർത്താൻ പിന്നെ തള്ളേണ്ട ആവശ്യമുണ്ടോ? ആ, നിങ്ങൾ മാന്യന്മാരെ കൂടെ തള്ളിക്കുന്ന മോശമാ. ഇടോ പാചമല്ലേ. ചുമന്ന് കയ്യടി. അങ്ങനെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട. കാശേട് 3 പേരും കൂടി 365 രൂപ. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നാളെ വീട്ടിൽ നിന്ന് മണി ഓർഡർ വരും. സപ്പോസ് മണി ഓർഡർ വന്നില്ലെങ്കിലോ? പാച്ചേട്ടാ, ഈ ഗോപൻ പാച്ചേട്ടന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും. നാളെ കാശ് വന്നില്ലെങ്കിൽ പാച്ചേട്ടൻ ചത്തുപോട്ടെ. ഞാൻ തരുമെന്ന് ഉറപ്പിച്ചു തരും പറയുമായിരുന്നു. 365 രൂപ തന്നല്ലോ. തൽക്കാലം ഒരു പാക്കറ്റ് വിൽസും ഒരു തീപ്പെട്ടിയും ഒരു 5 രൂപ എന്താ എല്ലാം കൂടെ ചേർത്ത് തരാം. തൽക്കാലം ഇതെല്ലാം കിട്ടിയെന്ന് വിചാരിച്ച് എന്റെ മോനൊന്നും സ്ഥലം വിട്ട്. ആൾക്കാർ കാണട്ടെ, നീ വാങ്ങിച്ചതല്ലേ, ആൾക്കാർ കാണട്ടെ. ഇവിടെ നോക്ക്, നാളെ പണം അവിടെ എത്തിയില്ലെങ്കിൽ നിന്റെ വാരിയല്ലൂരി എന്റെ കടക്ക് ഞാൻ കൂര പണി. അളിയാ, ഒരു കോളുണ്ട്. രണ്ട് നല്ല കിണ്ണം ചരക്കുകൾ വേഷം മാറാൻ അകത്ത് കയറിയിരിക്കുക. ഇപ്പൊ വെള്ളത്തിലിറങ്ങാൻ പോവുക. വല്ല കിളവേളും ആയിരിക്കും. എടാ, നീ വരുന്നില്ലേ? വല്ലരും കുളിക്കുന്ന എത്തി നോക്കുന്ന മോശമല്ലേടാ? ആ, മോശമാണ് മോശമാണ്, നീ വരണ്ട. അല്ല, ഞാൻ പറഞ്ഞത് എവിടെയാണ് സംഭവം, എവിടെയാണ്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ കഴിച്ചില്ല, ഒരു ലൈറ്റ് റിഫ്രഷ്മെന്റ് ആയിക്കോട്ടെ. എവിടെയാണ്? കൂടുതൽ വാചകം അടിക്കണ്ട, വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കണ്ടോ. എവിടെ? നമ്മുടെ മറ്റേ കക്ഷി ഈ ശല്യം ഇവിടെ വന്നു. ഇയാൾ ഇങ്ങനെ വിട്ടാ പറ്റില്ല. വയസ്സ് കാലത്ത് ഷൈനിങ് കണ്ടില്ലേ? നമുക്കൊന്ന് കൊളുത്താം. വയസ്സുകാലത്ത് കുളിക്കാനിറങ്ങിയോ അതോ കിടക്കാനിറങ്ങി? കുളിച്ചാൽ ശരിയാവൂല, തലയിൽ പെരട്ടിക്കുന്ന ചായം പോവും. ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കണേ അമ്മാവാ, ഒരു റെക്കമെൻഡേഷൻ. അയ്യോ, വേണോ അമ്മാവോ? അമ്മാവോ 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 ആളറിയാം. ഓടരുതമ്മാവാ, ഞങ്ങൾക്ക് ആളറിയാം. ഓടരുതമ്മാവാ, ഞങ്ങൾക്ക് ആളറിയാം. ഓടരുതമ്മാവാ, ഞങ്ങൾക്ക് ആളറിയാം. ഓടരുതമ്മാവാ, ഞങ്ങൾക്ക് ആളറിയാം. 60 പ്രായം അമ്മാവോ, 16 വളർത്തിയ ദാഹം എന്റെ അമ്മാവോ. 60 പ്രായം, 16 വളർത്തിയ ദാഹം. ആരാരും കാണാതനുരാഗത്തനുവായി താരുണ്യപ്പൂവിൻ മധുനുകർന്നു പോകാനായി കൊതിച്ചിരിക്കുന്ന, ഇങ്ങ തനിച്ചിരിക്കുന്ന, അയ്യോ വിറച്ചിരിക്കുന്ന മുതുപ്രേമക്കാരാ ഇത് നാണക്കേട്, മുതുപ്രേമക്കാരാ ഇത് നാണക്കേട്. ഓടരുതമ്മാവാ, ഞങ്ങൾക്കാളറിയാം. ആ, ഓടരുതമ്മാവാ, ഞങ്ങൾക്കാളറിയാം. ബലാശ്വഗന്ധാദിത്തേച്ച് കുളിച്ചിടേണ്ട പ്രായം, കുളി കഴിഞ്ഞ് കഷായവും നെയ്യും കഴിച്ചിടേണ്ട പ്രായം, നാലമ്പല നടത്തി നടന്ന് ജപിച്ചിടേണ്ട പ്രായം, നാലമ്പല നടത്തി നടന്ന് ജപിച്ചിടേണ്ട പ്രായം. നാരായണ 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 നാരായണ, നാലമ്പല നടത്തി നടന്ന് ജപിച്ചിടേണ്ട പ്രായം. നാലും കൂട്ടി മുറുക്കി നാടിൻ നായകനാകാൻ നോക്കൂ, നാലും കൂട്ടി മുറുക്കി നാടിൻ നായകനാകാൻ നോക്കൂ. ഓടരുതമ്മാവാ, ഞങ്ങൾക്കാളറിയാം. അയ്യോ, ഓടരുതമ്മാവാ, ഞങ്ങൾക്കാളറിയാം. ബോറടിച്ചിരിക്കുമ്പോഴാണല്ലോ കാറ്റ് കൊള്ളാൻ ഇറങ്ങുന്നത്. ഒരു കമ്പനി തരാം, ബോറടി മാറ്റാം എന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ. അല്പസമയം നർമ്മസംഭാഷണത്തിൽ ഏർപ്പെടാം. എന്താ അല, അപ്പോഴേ ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ അങ്ങനെ അങ്ങ് പോയാലോ? ഏ, പഞ്ചരമാവോ അമ്മാവോ, പഞ്ചരമാവോ, പഞ്ചരമാവോ അമ്മാവോ, പഞ്ചരമാവോ. മധുരം നുള്ളി നടക്കല്ലേ അമ്മാവോ, അമ്മാവോ വാതോമ്പിത്തോ കൂടും മനസ്സിളക്കി പോകല്ലേ അമ്മാവോ അമ്മാവോ മരുന്നും മന്ത്രവും വാങ്ങും കുളക്കടവിലിറങ്ങല്ലേ അമ്മാവോ അമ്മാവോ കൊച്ചും കൊളുത്തും വീഴും കടപ്പുറത്തും പോകല്ലേ അമ്മാവോ അമ്മാവോ ആട്ടും തുപ്പും കിട്ടും ഓടരുതമ്മാവാ ഞങ്ങൾക്കാളറിയാം അയ്യോ ഓടരുതമ്മാവാ ഞങ്ങൾക്കാളറിയാം അയ്യോ ഓടരുതമ്മാവാ ഞങ്ങൾക്കാളറിയാം തീപ്പെട്ടി എന്താ വെടിക്കെട്ടുണ്ടോ ഉണ്ടാവും ഉണ്ടാവും കോരെ ക്യൂൻസ് ഹോട്ടലിലെ ക്യാമറ നീ കണ്ടിട്ടുണ്ടാടേ കൊള്ളാം എന്തൊരാട്ടം കിളവുമാര് വരെ വീട് പോവില്ലേ ആ എന്നാ പിടിച്ചോ ഒരു ബാക്കി വിൽസും തീപ്പെട്ടിയും പിടിച്ചോ ബാക്കിയോ ബാക്കി പാർസലാക്കി ഞാൻ ബംഗ്ലാവിലേക്ക് അയച്ചു തരാം കേട്ടാ എടാ ഇപ്പൊ ഇത് മതിയുടെ ഇതൊന്നും വലിച്ച് ശരീരം കേട് വരുത്താതെ മക്കളെ ഒന്നോ ഞങ്ങൾ വേറെ ചില കാര്യങ്ങൾ പറയാം ഏത് വേറെ ചില കാര്യം അല്ല പാച്ചേട്ടാ നമ്മുടെ നാട്ടിലെ ചില പകൽമാന്യന്മാരെ കാണണമെങ്കിൽ രാത്രി ആവുമ്പോ ക്യൂൻസ് ഹോട്ടലിലെ ക്യാമറ ഹോളിൽ ചെന്ന് നോക്കിയാ മതി വായും പൊളിച്ചല്ലേ ഇരിക്കുന്നത് ആ ഞങ്ങള് ചിലരുടെയൊക്കെ ചില ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട് ചിലപ്പോ അത് ഈ നാട്ടിലെ ചുവരുകളിലൊക്കെ കണ്ടെന്നും വരും അല്ല ഒരു ലോകകാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോളൂ കള്ളു കുടിക്കാനും പെണ്ണുങ്ങൾ ഉടുതുടില്ലാതെ ഡാൻസ് ചെയ്യുന്നത് കാണാനും മറ്റേതൊക്കെ നിങ്ങളുടെ കൈ കാശുണ്ടല്ലേ? സപ്പോസ് പാച്ചിപ്പുള്ള ചേട്ടൻ്റെ കടയിൽ നിന്ന് പറ്റിയ പത്തുകാശ് തരാൻ നിങ്ങളുടെ കയ്യിലില്ല അല്ലേ? നോക്കിക്കോ, ഒരു ദിവസം ഉടുതുടില്ലാതെ ഈ പബ്ലിക് റോട്ടിൽ നിന്ന് ക്യാമറക്കാർ ഞങ്ങളെ കൊണ്ട് കളിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പാച്ചോട്ടം നല്ല സൂക്ഷിച്ചു. നമുക്ക് മിനിസ്റ്റർ ഒന്ന് കാണണം, പിന്നെ ആ ഫോട്ടോ ഒന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണേ. പാച്ചേട്ടാ ഞങ്ങൾ പോകുന്നു. പാച്ചേട്ടാ ഇല്ല മേജർ സാറേ, സാറിനെന്താ പിള്ളേരെ കാണുമ്പോ ഒരു ചമ്മല് അലവലാദികൾ യവനെയൊക്കെ കാണുന്നത് ഇരണക്കേടാ. യവന്മാരുമായിട്ടൊന്നും സംസർഗം പാടില്ല പച്ചപ്പിള്ളേ. പിന്നെ മാന്യന്മാർക്ക് വേണ്ടി മാത്രം ഒരു കച്ചവടം നടത്താൻ പറ്റുമോ? എന്താണ് മേജർ സാറേ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. രാവിലെ തന്നെ വന്നിരുന്ന ഓരോരോ ഉപദേശങ്ങള്. എടാ നിന്നോട് വരാനാ പറഞ്ഞത്, നമുക്ക് വീട്ടിൽ പോവാൻ. കുറെ നേരം ആയാലും ഇവിടെ വെള്ളം വയ്ക്കാൻ തുടങ്ങിട്ട് വിളിച്ചിട്ട് വരുന്നില്ല. ഞങ്ങൾ വരുന്നില്ലെങ്കിൽ എടുത്തോണ്ട് പോ. അല്ല ഞങ്ങളിവിടെ നിൽക്കുന്നോണ്ട് സാർമാർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആ ഞങ്ങൾക്ക് ഇരുന്ന് ഉറങ്ങണം. ഉറങ്ങിക്കോ, നിങ്ങൾ പോയിട്ടേ ഞങ്ങൾ ഉറങ്ങുന്നുള്ളൂ. അതെന്തൊരു തോക്കേടാല. ഒരു ന്യായം വേണം മനുഷ്യനായ ഏത് കാര്യത്തിനും ന്യായം വേണം. മര്യാദക്ക് വീട്ടിൽ പോകുന്ന നല്ലത്. കാര്യം കഴിഞ്ഞിട്ട് ഞാൻ കാശ് വാങ്ങിച്ചിട്ട് പോവാൻ. കാശോ? കാശോ കൊടുക്കണേ. വല്ല പിച്ചക്കാരന്മാരും ആയിരിക്കും. അതിന് എന്റെ തന്ത പിച്ചക്കാരനല്ലല്ലോ, ചിലപ്പോ ആയിരിക്കും. സത്യത്തിൽ നമ്മൾ നേരത്തെ പരിചയപ്പെടേണ്ടവരാണ്. നമ്മൾ പരിചയപ്പെട്ടല്ലോ അവിടെ അവിടെ എന്നാ പറയാൻ പറ്റാത്ത അത്തരം പരിചയപ്പെടലല്ല. സി ഐ ആം മേജർ നായർ. ഹലോ. ഐ ആം ഗോപൻ. ഹലോ. ഇവൻ കോരലോ അത് ഭക്തകുചേരൻ ഭക്തവത്സലൻ. ഹലോ. സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ മിടുക്കന്മാരായ ചെറുപ്പക്കാരെ കമ്പനി കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ജീവിതത്തെ കുറിച്ചുള്ള എന്റെ ഔട്ട്ലുക്ക് എന്റെ സമപ്രായക്കാരായ മറ്റുള്ളവരെക്കാൾ വളരെ വ്യത്യസ്തമാണ്. ബിക്കോസ് ഐ ഹാവ് സീൻ 3 wars. 3 യുദ്ധങ്ങൾ കണ്ട കണ്ണുകളാണിത്. I still feel I am young. അതുകൊണ്ട് നിങ്ങളുടെ അതേ ചിന്താഗതി തന്നെയാണ് എനിക്കുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഞങ്ങളെ പോലെ അമ്മാവന് ഒരു ഒന്നാം തരം പിഴയാ. കറക്റ്റ്. ചില്ലറ കുസൃത്തരങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെന്ത് ജീവിതമാണ് പിള്ളേരെ. വേണം 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 വേണം. അതുകൊണ്ടായിരിക്കും ഇപ്പൊ അമ്മാവ് അതിന്റെ പുറകേന്ന് മണം പിടിച്ച് വന്നത്. ഏതാ കക്ഷി നിങ്ങളുടെ ലിസ്റ്റിൽ പെട്ടത് വല്ലതും? ചവിട്ടുന്നവരേക്കുള്ള കൂടുതൽ. അതുകൊണ്ടല്ലേ ഞങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുന്നു. ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈൽ വേണം. അതല്ലാതെ ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നുണ്ട് യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. നോക്കിക്കോളൂ. ഓ സോറി. താങ്ക് യു. എന്താ എഴുതിയിരിക്കുന്നത്? ഐ ലവ് യു. ഇത് അവൾ വാങ്ങിച്ചാൽ 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 ലൈനിൽ വീണു എന്നർത്ഥം. വാങ്ങിച്ചാലല്ലേ വാങ്ങിക്കും. ജസ്റ്റ് വാച്ച്. എക്സ്ക്യൂസ് മീ, ഇത് കുട്ടിയുടെ കർച്ചീഫല്ലേ? അയ്യോ അല്ല. അതെ, കൈയും താഴെ പോകുന്ന ഞാൻ കണ്ടതാണ്. ഇതങ്ങോട്ട് വാങ്ങിച്ചു കുട്ടി. ഇതിലെന്താ എഴുതിയിരിക്കുന്നത് കണ്ടോ? വായിച്ചു നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. അടുത്ത പ്രാവശ്യം അവള് പിച്ചാത്തിക്ക് കുത്തും. അതോടെ ഒടുക്കം. നിങ്ങൾ ഈ സിനിമയിലൊക്കെ ലവ് സ്റ്റോറീസ് കണ്ടിട്ടുണ്ടോ? ഒരു ക്ലാഷോട് കൂടിയാണ് ലവ് ആരംഭിക്കുന്നത്. ഒന്നുകിൽ നായകൻ നായികയെ തല്ലുന്നു, അല്ലെങ്കിൽ നായിക നായകനെ തല്ലുന്നു. പിന്നെ തല്ലിയല്ലോ എന്നുള്ള സങ്കടമാണ്, സെന്റിമെന്റ്സ്. ഇത് പ്രേമത്തിലേക്ക് വഴിവെക്കുന്നു. പിന്നെ പ്രേമം, പിന്നെ ആത്മഹത്യ, അല്ലെങ്കിൽ വില്ലൻ തല്ലി കൊല്ലും, കല്യാണം. ചുമ്മാ കയറി പ്രേമിച്ചാൽ ആദ്യം ഏത് പെണ്ണു ഒന്ന് ഉടക്കും. അത് അവരുടെ സ്വഭാവമാണ്. അത് അമ്മാവൻ പറഞ്ഞ ശരിയാ. വർഷം കുറയായി പലതിന്റെയും പുറകെ നടക്കും. ഇതുവരെയായിട്ട് ഒറ്റ എണ്ണം പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിന്റെ രഹസ്യം എന്താ? തല്ലു കൊണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ. പെണ്ണുങ്ങളെ തല്ലു കൊണ്ടിട്ടുണ്ടോ? അതിനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ടില്ല. അതാ അടിയുടെ ചൂടറിഞ്ഞെങ്കിലേ പ്രേമത്തിനും ചൂടുണ്ടാവും. നിങ്ങളുടെ കാര്യം ചെയ്യും. ആദ്യം മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാം. മനസ്സിനിണങ്ങിയതെന്ന് പറഞ്ഞാൽ മനസ്സിനിണങ്ങാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോടെ? ഞങ്ങൾക്ക് പൊതുവെ എല്ലാവരോടും ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടതെല്ലാം കല്യാണം കഴിക്കാൻ പറ്റുമോ? തറവാട്, പാരമ്പര്യം, സ്വഭാവം, സൗന്ദര്യം, അങ്ങനെ എല്ലാം എത്തിണങ്ങിയ ഒരു പെണ്ണെ കണ്ടുപിടിക്കാം. എന്നിട്ട് എന്നെ കാണിച്ചില്ലേ. ഒരു 3 മാസത്തിനുള്ളിൽ അവളെ പ്രേമത്തിൽ കുടുക്കി കല്യാണം കഴിപ്പിച്ചു തരുന്ന കാര്യം ഞാനേറ്റു. ഉറപ്പാണ്? ആ ഉറപ്പ്. നേരാണോ? നേരെ. ഇല്ലെങ്കിൽ എന്നത്തെ ഇങ്ങനെ വിളിച്ചു ആ ചീപ്പിങ്ങുണ്ടോ? രാവിലെ എങ്ങോട്ടാ? ഞായറാഴ്ചയല്ലേ? ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിന് വേണ്ടി കോളേജിൽ ഒരു സെയിൽസ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഡാൻസ് പ്രോഗ്രാമും ഉണ്ട്. കമ്പും കോലുമായിട്ട് നടന്നോ? പഠിക്കണ്ട. നിന്റെ ഹിന്ദിയിലെ മാർക്ക് ഞാൻ കണ്ടു. അമ്മ ഒരു ട്യൂഷൻ അറേഞ്ച് ചെയ്ത് തന്നാൽ മതി, ഞാൻ പഠിച്ചോളാം. പോയിട്ട് വേഗം വരണം. പിന്നെ नीचे स्वातंत्र पक्षे स्वभाव पत्रम वाईच आरा लिटिल फ्लवर ऑफनेज सेल्स कैंपेन अगते वरामो निमिषम या कालमाड़े तोचु एवं नोकियाल अशीलम अनाथ मंदिर सोप पौडर इन ऐसी सोपिने मेचपेटान इफ यू डोंट माइंड या डेमोंस्ट्रेट और बकेट वे और बकेट कुछ तुणी वेण इन्हें 5 मिनट वेच्चेक्कണം തുണിയാ എന്നാ ഞാൻ പോട്ടെ ഇല്ലേ അരൽ മീനിന്റെ കണ്ണ് ഇല്ലേ തക്കാളിപ്പഴ കവളുകൾ തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകൾ ഇല്ലേ താമര വള്ളി പോലുള്ള കഴുത്ത് ചെങ്കതളി കുടപ്പ് അവനോട് ഞാൻ എങ്ങനെ പറയും? എനിക്ക് വർണ്ണിക്കാൻ വയ്യ. വർണ്ണിക്കണ്ട, ചുരുക്കി പറഞ്ഞാൽ അവൾ ഒരു കലക്കൻ ചരക്ക. കൂടുതലൊന്നും പറയണ്ട. അവൾ കോളേജ് വിട്ട് വരാൻ സമയമായി. ഏതായാലും കാണാൻ പോവല്ലേ? നിങ്ങളുടെ സെലക്ഷൻ മോശമാവാൻ വഴിയില്ല. എവിടെ ഏതേ परलमीनि कण्पोल चत मीन ओटिया कवि कोणिया चीं निन सौंदर्यबोधम एंतुम मे अम्मावന്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് സൗന്ദര്യം കാണുന്നത് വല്ല തൈ കളവികളിലും ആയിരിക്കും. ഞങ്ങൾക്ക് അത് പറ്റില്ല കേട്ടോ. ഷീ ഈസ് എ റിയൽ ബ്യൂട്ടി. മലയാളി പറയണേ ഒരു സാഹിബ്. സൗന്ദര്യത്തിന്റെ കാര്യം പോട്ടെ. അവളെ കാണുന്നതേ ഒരു അവലക്ഷണമാണ്. നിങ്ങൾക്ക് ഒരു തരത്തിലും ചേരില്ല. അതുകൊണ്ടാ അത് ഞങ്ങൾ സഹിച്ചോളാം. സത്യം പറയണം. ഞങ്ങളെ വെട്ടിയിട്ട് അമ്മാവൻ സ്വന്തമായിട്ട് ഒരു ലൈൻ ഇടാനുള്ള പരിപാടിയല്ലേ? എന്നാലേ വിവരം അറിയും. അവൾ ഞങ്ങളുടെ പെണ്ണാ. ഞങ്ങളാ. അവൾ ആര് പാഞ്ചാലിയോ? എല്ലാത്തിനും ഒന്നിച്ച് കെട്ടി തൂക്കിട്ടുണ്ട് നടക്കാൻ. अदे भाग्यम अल नम्बे भाग्यम कवन बाकी रुपे वह निवाटी पर कुछ कवाटी पर तरवाड़ प्रश्न आ पेकुटी की नीवित अदान लक्ष्य निूड़ कूड़ा पेकुटी की नीवितो ഊരാനമ്മ ഊരാതെ കേട്ടാ ചുമ്മാ ഇരുന്ന് ഞങ്ങൾക്ക് ആശയം തന്നിട്ട് ഞങ്ങൾക്ക് അതിനുള്ള വഴി പറഞ്ഞു തരാതെ വലിയങ്ങളെ ഭാവമാണെങ്കിൽ അതുവാ അല്ല ചുമ്മാ ഊരാതെ ഞാൻ നിങ്ങൾക്ക് നല്ലതേ പറഞ്ഞു തരും അവളുടെ ജാതി എന്താണെന്ന് അറിയാമോ ഇല്ല മതം എന്താണെന്ന് അറിയാമോ പ്രശ്നമല്ല ബന്ധുക്കൾ ആരെയാണെന്ന് അറിയാമോ കണക്കാക്കുന്നില്ല പോട്ടെ അവളുടെ തന്ത ആരാണെന്ന് അറിയാമോ ഏത് കൈവരയുടെ മോനെ ഞങ്ങൾക്ക് എന്താ അപ്പോ അയാൾ വല്ല പട്ടാളക്കാരനാണെങ്കിലോ പട്ടാളമല്ല ഇനി ഏത് കോപ്പാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു പുണ്ണാക്കുമില്ല വേണ്ടി വന്നാൽ ഇരുട്ട് വാക്കിന് നാല് പെരുമാറുകയും ചെയ്യും നീ പെരുമാറും വേണ്ടി വന്നാൽ പെണ്ണെ കാണിച്ചാൽ ഒതുക്കി കൈ തരാമെന്ന് എന്നിട്ടിപ്പോ കാല് മറന്നോ നിങ്ങളുടെ ഭാവം കണ്ടാ തോന്നില്ല അത് നിങ്ങളുടെ മോളാണെന്ന് എന്റെ മോളാ കാര്യമായിട്ട് തന്നെ അപ്പോ കേസ് കേട്ട് അങ്ങനെയാണല്ലേ വഴിയെ പോകുന്ന പെമ്പിള്ളേരുടെ ഒക്കെ പുറകെ നടന്നിട്ട് ഇപ്പൊ സ്വന്തം ദേഹത്ത് കൊണ്ടപ്പോ വേദനയുണ്ടല്ലേ കുറച്ച് വേദനയുണ്ട് എന്നാലേ ഞങ്ങൾക്കൊട്ടുമില്ല ഈ ലോകം തന്നെ ഇടിഞ്ഞു വീണാലും ഞാൻ പിന്നോട്ടില്ല ഐ ലൈക്ക് ഹർ ഞങ്ങൾ മുന്നോട്ട് തന്നെ ദേ പിള്ളാരെ കാര്യമായിട്ട് പറയാ കളിക്കരുത് കളിയല്ല കാര്യം വേണ്ടി വന്ന വീടിനകത്ത് വരെ കയറി ഒന്ന് പെരുമാറും എന്നാ ഓരോ പെരുമാറാൻ ഹൃദയം എനിക്ക് നഷ്ടപ്പെട്ടു പോയി ഹൃദയം മാത്രമല്ല കൈയും കാലും മോഹൊക്കെ നഷ്ടപ്പെടാൻ പോവാ വരട്ടല്ലേ വരട്ടല്ലേ എന്താണ് വരട്ടിയാല് വരുംകാലം മരുവാനാണ് ഞാൻ തീർന്നു ഇനി ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇന്ന് ഫൈനലാണ് എവിടെ വെച്ചാ കളി ഇവിടെ വെച്ച് തന്നെ ഇവിടെ ഒരു ഫുട്ബോൾ മാച്ച് നടത്താനും മാത്രമുള്ള കോർട്ടില്ലല്ലോ ഇന്ന് പന്തൂരിലൊന്നും കോർട്ടിലല്ല ഇവിടെ വല്ലവന്റെ നെഞ്ചത്തായിരിക്കും ആ അപ്പച്ചി എവിടെ ആ അപ്പുറത്തെങ്ങാനും കാണും ദേ നിങ്ങൾ ഒരുമാതിരി റഫറി കളിക്കരുത് മിഡ്ഫീൽഡിൽ നിന്നും പന്ത് എങ്ങോട്ടാ ക്രോസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം നീ എന്നെ ഒഴിച്ച് വേറെ ആരെ വേണം ക്രോസ് ചെയ്യൂ ദേ പിന്നെ പണ്ടങ്ങാണ്ടൊരു തൊക്കട ടീമിൽ ഗോളിയായിരുന്നു പറഞ്ഞു വെറുതെ ആളെ വെട്ടാ കൃഷ്ണദാസ ബ്രാക്ക് ചാലഞ്ചേഴ്സ് ടീമിനെ അപമാനിക്കരുത് ട്രാക്ക് നന്നാക്കാൻ കൊടുത്തല്ലോ ഓ തൊലച്ചു ക്ലോക്കിനല്ല ഇവിടുത്തെ ആൾക്കാരുടെ തലയ്ക്കാണ് അസുഖം കേട്ടോ അവൻ പറഞ്ഞ കേട്ടോ നിന്റെ തലയ്ക്ക് അസുഖമാണെന്ന് ആ അപ്പച്ചി എന്റെ മിനുവിന്റെ കല്യാണം ഒന്നാണ് ഇന്നെനിക്ക് രണ്ടിലൊന്നും അറിയണം എടാ ഞണ്ടും കൊഞ്ചൊന്നും ഞാൻ കൂട്ടൂല ഇല്ലേ മോളെ ഇന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ മേലാൽ ഞാൻ ഈ പടി കയറത്തില്ല തീരുമാനം എടുത്തു എന്താണ് തീരുമാനം ഇത് നടപ്പില്ല എന്റെ ജീവൻ ഒടുങ്ങുന്നത് വരെ ഉറപ്പാണോ ആണോ ഇത് അവസാനത്തെ തീരുമാനമാണോ അല്ല അവസാന തീരുമാനം പറയാം ഇത് നടപ്പില്ല എന്റെ ജീവൻ ഒടുങ്ങുന്നത് വരെ ഓ അതെന്നാണാവോ നിന്റെ 16 യന്ത്രത്തിന്റെ അന്ന് ഓ ഇനി ഞാൻ ഈ പടി കയറുന്ന പ്രശ്നമേ ഇല്ല അല്ലേ നിറച്ചാളുണ്ടെങ്കിൽ യാത്ര ചെയ്യുന്ന സുഖമുള്ളൂ സ്വാമിയേ ഹൗസ്ഫുള്ളായിരിക്കണേ താൻ കണ്ടു നിർത്തില്ല चलो 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 ഉണ്ട് മുമ്പേ രണ്ടെണ്ണം ഉണ്ട് അത് കൊള്ളൂല വയസ്സായത് ചേ മോശം എങ്ങോട്ടാ നമ്മുടെ എങ്ങോട്ടാ വേണ്ട അല്ല നിന്ന് കാര്യമായിരിക്കുന്ന ഇരിക്കാം വേണ്ടെന്നല്ലേ പറഞ്ഞത് അല്ല ഇരിക്കുന്നില്ലേ വേണ്ട ചോദിക്കേണ്ടത് എന്റെ കടമയാണല്ലോ അതുകൊണ്ട് ചോദിച്ചു ഞാനെന്നാ സീറ്റാ ആ ബസ്സിലെ സീറ്റ് ആകുമ്പോ അങ്ങനെ പലരും ഇരുന്ന് കാണും കൂടെ കിടക്കണ്ട എനിക്കൊന്നും ഇല്ല എന്തിനാ ഇതാ പറഞ്ഞത് ജനിക്കുന്ന പെണ്ണായിട്ട് ജനിക്കണമെന്ന് ഓരോരുത്തന്മാർ രാവിലെ പാലും പഞ്ചാരം ചുണ്ടത്ത് വരട്ടിക്കൊണ്ടെങ്കിൽ ഇറങ്ങിക്കോളും ഇവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട് അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട് ചെരുപ്പും പപ്പാസും പാൻറ്റും ഇട്ട് നടന്നാ മതി ഡീസന്റ് ജെന്റിൽമാൻ വിവരം കെട്ടവന്മാര് സൂക്ഷിച്ച് സംസാരിക്കണം കളിച്ചു വെച്ച് ഉച്ചയ്ക്ക് കളിക്കുന്നു തന്നേക്കാൾ വിവരം എനിക്കുണ്ട് അത് കണ്ടപ്പോഴേ മനസ്സിലായി എന്താ പരീക്ഷിക്കുന്നോ ആ പരീക്ഷിക്കണം എന്നാലേ ഞാനൊരു ചോദ്യം ചോദിക്കാം ഉത്തരം പറഞ്ഞാൽ താൻ അവിടെ തന്നെ ഇരുന്നോ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും സമ്മതിച്ചോ അതെ അതെ ഒന്ന് കേട്ടോണേ ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോണു നമ്മുടെ കേരള ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആരെ ഇന്നത്തെ പേപ്പർ വായിച്ചില്ല അത് ഇന്നലത്തെ തന്നെയാ പറഞ്ഞാട്ടെ ഓ രാവിലെ വെമ്പിള്ളാരെ തട്ടാനും മുട്ടാനും ബസ് ചാടി കയറുമല്ലോ അതിന്റെ മന്ത്രി ആരാണെന്ന് അറിഞ്ഞൂടല്ലേ പറയാം സുന്ദരനാടാ സുന്ദരനാടാ എരി 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 സുന്ദരനാടാരെ എന്നാ പിന്നെ കാമരാജാവായിരുന്നു പറയാറുണ്ടല്ലോ എനിക്ക് അല്ല അങ്ങേര് പറഞ്ഞതല്ലേ എന്റെ ശരി നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രി സുന്ദരനാടാരല്ലേ ആരടോ അത് ഈ ബസ്സിൽ ആർക്കാ അറിയാം Yes, no. Oh, Hindi busle. Oh, you're great. 10 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കൃത്യമായി 9:55 എത്തി. Oh, it's perfectly all right. Please come in. Please. Take your seat. Please take your seat. Sit down. ഞാൻ കൃത്യനിഷ്ഠയുള്ള ഒരാളാണ്. ഇക്കാലത്ത് കൃത്യനിഷ്ഠയുള്ള ആൾക്കാരെ കാണുന്നത് വളരെ വിഷമമാണ് എന്റെ അച്ഛനും വലിയ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു തോന്നി ബ്ലഡിലുള്ളതാണ് വിത്ത് ഗുണം 10 ഗുണം സാർ എന്റെ മോളുടെ ഹിന്ദി വളരെ വീക്കാണ് നന്നായി ഞാൻ പറഞ്ഞു കൊടുക്കാം എന്റെ വല്യച്ഛൻ ഒരു ഉത്തർപ്രദേശുകാരനായിരുന്നു ഒരു ഹിന്ദി ചുറ്റുപാടിലാണ് ഞാൻ വളർന്നത് സാറിന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഒരു നോർത്ത് ഇന്ത്യൻ കട്ട് രാജേഷ് ഖന്ന എന്ന് പറയുന്ന ഒരു ഹിന്ദി നടനെ പറ്റി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അദ്ദേഹം എന്റെ ഒരു അമ്മാവനാ വകയിൽ എന്റെ മോൾ ഇത് കേട്ട അന്തം വിടും വിടട്ടെ സത്യത്തിൽ രാജേഷ് ഖന്ന അമ്മാവനാണ് എന്നെ ശരിക്കും ഹിന്ദി പഠിപ്പിച്ചത് അയ്യോ അപ്പോ എന്റെ മോളുടെ ഭാഗ്യം തന്നെ സാറിന് വലിയൊരു ഫീസ് തരേണ്ടി വരുമല്ലേ ഫീസ് എനിക്കൊരു പ്രശ്നമല്ല എന്റെ സ്റ്റുഡന്റ് വളരെ നന്നായിരിക്കണം പിന്നെ ഈ ഹിന്ദി ഒരു രാഷ്ട്രഭാഷയാണല്ലോ നമ്മുടെ ഈ രാഷ്ട്രഭാഷ നന്നായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം തന്നെ ഒരുപാട് നാളായിട്ട് പറയുന്നതാണ് ഹിന്ദി സാറിന്റെ കാര്യം ഇങ്ങനെ ഒരാളെ കിട്ടാനായിരിക്കും ഇത്രയും നാൾ വൈകിയത് പിന്നെ എനിക്ക് എന്റെ സ്റ്റുഡന്റിനെ കാണാൻ നേരമായി ഓ 10 o'clock കൃത്യനിഷ്ഠ മോളെ മീനു ഹിന്ദി മാസം വന്നിരിക്കുന്നു വേഗം ഒരു പുസ്തകം എടുത്തോ പിന്നെ രാജേഷ് ഖന്ന അമ്മാവന്റെ കാര്യം എന്റെ സ്റ്റുഡന്റിനോട് ഇപ്പോ പറയണ്ട. കുട്ടി ഭയപ്പെടും. അത് നമുക്ക് പിന്നെ പറയാം. ഏ? You are right, you are right. മീനു, ഇതാണ് ഹിന്ദി മാസ്റ്റർ രാജേഷ്. ഞാൻ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. ഭക്ത ഖന്ന. യെസ്, ഭക്ത ഖന്ന. അപ്പോ നമുക്ക് തുടങ്ങാം ബനാ സാറേ. ഖന്ന. സോറി, ഖന്ന സാറേ. ആദ്യം വെറും പരിചയപ്പെടൽ. സ്റ്റുഡന്റിനെ എനിക്കിഷ്ടപ്പെട്ടു. നാളെ ക്ലാസ് തുടങ്ങാം. എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഏത് ക്ലാസ്സിലാ? ഫസ്റ്റ് ബികോമിന്. അപ്പോ കുടിക്കാൻ എന്തെങ്കിലും വേണ്ട, നാളെ കാണാം. ഹം ചല, ഞാൻ പോകുന്നു. ഐ സി, ഞാൻ പറഞ്ഞുതരാം. മാഞ്ഞു പോയതാ. ഓ, അത് ശരി. അല്ല സാറ്, ഞാൻ മേജർ നായരുടെ മകളെ മകളെ ഹിന്ദി പഠിപ്പിക്കാൻ വന്നതാ. മകളോ? അങ്ങനെ ഒരു മകളില്ലല്ലോ. മേജർ നായർ എന്റെ അച്ഛനാ. ഞാൻ അദ്ദേഹത്തിന്റെ ഒറ്റ മോനാ. ഹിന്ദി ക്ലാസ് എനിക്കാ. പക്ഷേ എന്റെ അമ്മ സ്മോൾ പോക്സ് വന്ന് കിടക്കുക. ഇവിടെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. സാറിന്റെ വീട്ടിൽ ക്ലാസ് എടുക്കാൻ അങ്ങനെ സൗകര്യം? എക്സാം എടുത്തിരിക്കുകയാണ്, പെട്ടെന്ന് ക്ലാസ് എടുത്ത് തീർക്കണം. അങ്ങോട്ട് പോവാം, പോവാ. എന്താണ് മേജർ സാറേ മുഖത്തൊരു ചളിയർച്ച ഭാവം? ഒന്നുമില്ല. എന്നാലും എന്തൊരു മനുഷ്യരുണ്ടല്ലോ. ആര് കോഴിക്കുഞ്ഞോ? കൊറേ കാലം കണ്ടിട്ട്. ഞാൻ അല്പം ബിസി ആയിരുന്നു വെച്ചേട്ടാ. അല്ല, നിങ്ങളല്ലേ അന്ന് പറഞ്ഞത് ട്രാൻസ്പോർട്ട് മന്ത്രി സുന്ദരനാടല്ലെന്ന്? അങ്ങേര് തന്നെ ആണെങ്കിൽ താൻ പോയി ബസ് കയറിയിരുന്നു. അന്തസ്സുള്ളവരായ പറഞ്ഞ വാക്കിന് വില വേണം മിസ്റ്റർ. അന്തസ്സിനെ പറ്റി താൻ കൂടുതൽ സംസാരിക്കണ്ട. അന്തസ് കൂടിയുണ്ടായിരിക്കും പെമ്പിള്ളാന്ന് പറയാൻ വായുവൊക്കെ നടക്കുന്നത്. സ്ത്രീയും പുരുഷനും കണ്ടുമുട്ടിയാൽ പരസ്പരം ഇഷ്ടപ്പെട്ടാൽ അയാളെന്താ തെറ്റ്? ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെടാനും പ്രേമിക്കാനും വേണ്ടിയല്ലേ പുറകെ നടക്കുന്നത്. പ്രേമം ഇത്ര ഒരു അലവലാതി പരിപാടി ഈ ലോകത്തിലില്ല. റോമിയോ ജൂലിയറ്റ് എന്ന് കേട്ടിട്ടുണ്ട്? ലോകം മുഴുവൻ കരഞ്ഞ പരിശുദ്ധ പ്രേമം. അവരെന്താ അലവലാതികളാ? ആണേലും അല്ലേലും അവസാനം ചത്തില്ലേ രണ്ടും? എന്നാ പിന്നെ ഈ കോളേജിലും സ്കൂളിലൊക്കെ അത് പഠിപ്പിക്കുന്നതിനാ? അതൊരു ചോദ്യ ചോദ്യ. എടാ മരമണ്ടന്മാരെ, ഇതൊക്കെ പഠിപ്പിക്കുന്നത് നിന്നെ പോലുള്ള ഒരു പെമ്പിള്ളാടെ പുറകെ വായു കണക്കായിരിക്കാൻ വേണ്ടിയാ. മനസ്സിലായോ? അല്ല, നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നല്ല കുടുംബത്തിൽ പറഞ്ഞവരാരും ഈ നാറി പഠിക്കും. കുടുംബത്തെ പറ്റി പറഞ്ഞ അടിച്ചെന്നെ പല്ലിയൻ. ഇനിയും പറയും നല്ല കുടുംബത്തിൽ പറഞ്ഞവരാരും ഈ നാറി പണിക്ക് പോവില്ല. തന്റെ കുടുംബം നല്ലതാണോ? എന്താ സംശയം? എനിക്ക് പെമ്മക്കളുണ്ടോ? ഉണ്ടെങ്കിൽ അവൾ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ നല്ല കുടുംബത്തിൽ പറഞ്ഞ തന്റെ മകള് ആരെങ്കിലും പ്രേമിക്കുന്നതാണോ? അതിന് വേറെ ആരെങ്കിലും മകളായിരിക്കണം. ബെറ്റുണ്ടോ? ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്. മാസത്തിനുള്ളിൽ തന്റെ മകൾ ആരെയെങ്കിലും പ്രേമിക്കുന്നു എന്ന് ഞാൻ സ്ഥാപിച്ചാൽ താൻ ഒരു ദിവസം മീശെടുക്കണം. അയ്യേ, അത് കാണാൻ ഭയങ്കര വൃത്തിയായിരിക്കും. അല്ല, സപ്പോസ് അവൾ പ്രേമിച്ചില്ലെങ്കിലോ? അങ്ങനെ തലയാ മുട്ടയടിക്കണം. അത് നമുക്ക് എണ്ണിക്കോ? മാസം 3. എന്നാ മുട്ടയടിക്കാനുള്ള ദിവസം താനും എണ്ണിക്കോ. ഒന്നാം സാക്ഷി പാച്ചിപ്പുഴ. ഒന്ന് ചോദിച്ചോട്ടെ, അതിപ്രശസ്തനായ ഒരു ഫയൽവാൻ ഈ ഭാഗത്ത് എവിടെ താമസമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീട് അറിയാമോ? എന്റെ പേര് കോര. ഫയൽവാൻ വാസുപിള്ള. അദ്ദേഹത്തിന്റെ കഴിവുകളെ പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വീരശൂരന്റെ ശിഷ്യനാകാൻ അനിയൻ ആഗ്രഹിക്കുന്നു. ഫയൽവാൻ വാസുപിള്ള അത്ര വലിയ മിടുക്കനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാവശ്യം പറയരുത്. ഇതുവരെ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മഹാനു വേണ്ടി ഏകലവ്യനെ പോലെ എന്റെ വിരൽ മുറിച്ചു കൊടുക്കാൻ പോലും ഞാൻ സന്നദ്ധനാണ്. വെറുതെ വിരൽ കളയണ്ട. നിങ്ങൾ പറയുന്ന യാതൊരു കഴിവും അയാൾക്കില്ല. മിണ്ടരുത്. ഇനി ഒരക്ഷരം മിണ്ടിയ അടിച്ചു തന്റെ പല്ല് വെക്കും. അത്ര വലിയ ഗുരുഭക്തിയാണോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഫയൽവാൻ വാസുപിള്ള ഒരു തെണ്ടിയാണ്. ക്ഷമിക്കണം എന്റെ ഗുരുവിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഈ അടി എനിക്ക് കിട്ടിയ അംഗീകാരം. നിനക്ക് എപ്പോ വേണമെങ്കിലും വന്ന് ഗുസ്തി പിടിക്കാം. ഞാനാണ് ഫയൽവാൻ വാസുവിള. ഗുരു, നീ എന്തിനാണ് ഈ ലോകത്തുള്ള പെണ്ണുങ്ങളൊക്കെ പറ്റി അപവാദം പറയുന്നത്? അല്ല, നീയല്ലേ പറഞ്ഞ ആ ജാനുവിന് ഗർഭാണ്, വയറ്റിൽ കുട്ടിയാന്നൊക്കെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് കട്ടിയാന്ന് പറഞ്ഞല്ലോ. അല്ല, നിനക്ക് ഈ ബോർഡ് എഴുതി നടന്നാ പോലെ. എന്തിനാ പാച്ചു എന്ന് വിളിച്ചാ മതി. എന്താ മാറ്റേട്ടാ? ആ പറ്റത്തൊരു രൂപയായി. അയ്യെടുക്ക്. 310 രൂപ. 310? ഇതെന്താ അക്ഷയ പാത്രം? അല്ല, ചെമ്പ് പാത്രം. അല്ല, തന്നാലും തീരുന്നില്ല. ആട്ടെ, കറക്റ്റ് കണക്ക് പറ. 310 രൂപ 75 പൈസ. നിന്റെ ഒക്കെ കണക്ക് എന്റെ മനസ്സിലുണ്ട്. അത്രയല്ലേ ആയുള്ളൂ. 400 തികഞ്ഞില്ലല്ലോ. പാച്ചേട്ടൻ പോയി. ഇനി കട ഇവിടെ ഇട്ടേച്ച് ഞാൻ അവിടെ പോകണോ? അതല്ല വാച്ചേട്ടാ, ഒരു പാക്കറ്റ് വിൽസും ഇതേ രണ്ട് പഴവും. സപ്പോസ് പഴം ഇതേ തന്നെ വേണോ? ഒരു 5 രൂപ എടുത്തോണ്ട് വച്ചിട്ട്. അപ്പൊ 400 തയ്യോ? എടാ, നിന്റെ തന്തയല്ല എനിക്ക് ഇവിടെ കട വെച്ചെന്ന് അറിയോ? എടാ, മനുഷ്യനല്ലേ കുറച്ചൊക്കെ ഒരു ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. അല്ല, ഈ കണക്കിന് പോയി നീയൊക്കെ എന്നെ റോഡാ നേരാക്കല്ലോ അല്ലേ? അപ്പൊ പാചകം ഞങ്ങളോടെ കൂടാല്ലോ. എന്തിൽ തണ്ടാനോ? ചേടാ, നിങ്ങളെ പറച്ചിൽ കേട്ടാതൊന്നും എനിക്ക് നോട്ടടിയാ തൊഴിലൊന്നും. എന്റെ കൈ കാശുണ്ടേ തരുവോ? ഇല്ലാഞ്ഞിട്ട് ഉണ്ടെന്ന് തരുവോ? ഇല്ലാഞ്ഞിട്ടല്ലേ. അപ്പൊ സപ്പോസ് ഉണ്ടെങ്കിലും തരില്ല. ഇങ്ങനെ വായും പൊളിച്ച് നടന്നാൽ എവിടുന്ന് ഉണ്ടാവും? കോളേജ് വെക്കേഷൻ അല്ലേ, ഒന്ന് ഈ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ സപ്പോസ് എന്തെങ്കിലും ജോലിക്ക് പോവുക. ഇപ്പൊ തെണ്ടാൻ വരെ യൂണിയൻ മെമ്പർ ആവണം. മെമ്പർഷിപ്പിനുള്ള കാശുണ്ടെ പിന്നെ എന്തിനു തെണ്ടുന്നത്? നീ എന്ത് ജോലിയും ചെയ്യും. എന്റെ മാന്യതയെ ചോദ്യം ചെയ്യാത്ത എന്ത് ജോലിയും ചെയ്യും. മാന്യതയോ നിനക്കുണ്ടത്? ആ, നീ ഏതായാലും ഒരു കാര്യം ചെയ്യും. ഇവിടെ വന്നിരിക്കുന്ന ആ കിഴവ് മേജറില്ലേ, ആ പെൺകോന്തനോ? ആ, അയാളുടെ വീട്ടിൽ ഈ അല്ലറ ചില്ലറ ജോലിക്കൊക്കെ ഒരാളെ വേണം. നീ പോയിട്ട് അയാളെ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, ആ തവണയൊന്നും കാണും. എന്താ കുട്ടി ഇത്? എഴുന്നേൽക്കൂ. എനിക്ക് 9 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ മരിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എൻ്റെ അമ്മയെ കണ്ടു. അയ്യേ, അയലൊക്കെ താരെങ്കിലും കാണും. ഗോവിന്റെ വീട് എവിടെയാ? കാസർഗോഡ്. ഒരു പാവപ്പെട്ട കുടുംബം, കെട്ടിക്കാറായ 9 സഹോദരിമാർ. BA പാസ്സായ ഞാൻ നാടുവിട്ടു. ഒരു ജോലിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ചുവപ്പ് നാട്, ഭയങ്കര ചുവപ്പ് നാട്. അങ്ങനെ ഒരു അസുഖമുണ്ടോ? അസുഖമല്ലമേ, റെഡ് ടേപ്പിസം. എന്റെ സർട്ടിഫിക്കറ്റുകൾ ഫയലിൽ കുടുങ്ങി. എടുക്കാൻ പറ്റില്ലേ? കുരുങ്ങിപ്പോയി. അയ്യോ കഷ്ടം. എന്നിട്ട് തീർന്നില്ല. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു. എവിടെ വെച്ച്? ഒരു പഴഞ്ചൊല്ലി പറഞ്ഞതാണ്. അത് ശരി. ഹോട്ടലിൽ പാത്രം കഴി, ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്തു. എന്ത് ജോലിയും ചെയ്യാം. എന്റെ അമ്മ എന്നെ ഇവിടെ നിർത്താം. അല്ല, എനിക്കിവിടെ ജോലിക്ക് ഒരാളെ ആവശ്യമുണ്ട്. പക്ഷേ ഇത്രയും വലിയ ശമ്പളം തന്ന? ശമ്പളം വേണ്ടമ്മേ, ഒരു മകൻ അമ്മയെ സഹായിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഞാൻ നാളെ ഒന്ന് ജോയിൻ ചെയ്യാം. പെൺകുട്ടിയെ ഞാൻ കാണിച്ചു തരുന്നത് പ്രശ്നമല്ല. കാണിച്ചു തന്നാലും ഒരു ഭാര്യ നിലവിലുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. പ്രേമിച്ചു കിട്ടിയാൽ മതി. അവള് പറയണം, അച്ഛാ എനിക്ക് ഗോവിന്ദേട്ടനെ തന്നെ കല്യാണം കഴിച്ചാൽ മതിയെന്ന്. ബെറ്റി ഞാൻ ചോദിച്ചു അല്ലേ? അയാളുടെ ഒരു വശത്തെ മീശ എടുത്ത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷെ ആ പെണ്ണിന് കാണാൻ പരിചയപ്പെടുന്ന വഴി വഴി ഞാൻ ഉണ്ടാക്കാം. എങ്ങനെ? 2 ദിവസത്തിനൊക്കെ അവരുടെ ഡാൻസ് പരിപാടിയുണ്ട്. എവിടെ വെച്ച്? അല്ല, ഞാൻ കണ്ടുപിടിക്കാം. ഡാൻസ് വളരെ നന്നായിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഡാൻസ് കണ്ടിട്ടെന്ന് പറഞ്ഞ് അടുക്കണം. എങ്ങനെ? എന്താണ് ബുദ്ധി? ഈ തല വെളി കാണിച്ച് അടക്കല്ലേ പണ്ടാരെ. ഞാൻ എന്ത് ത്യാഗം വേണമെങ്കിൽ സഹിക്കാം, പക്ഷെ അവസാനം വരെ നിങ്ങൾ കൂടെ ഉണ്ടാവണം. എന്താ പിന്നെ എനിക്ക് എന്താ വേറെ പണി? അല്ല, നമുക്ക് അല്പം മദ്യപിച്ചാലോ? ആ, ഇന്ന് കുടിച്ചോടത്തോളം മതി. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 2 പെഗ് മേജർ സാർ വാങ്ങി തന്നിട്ട് നീ ആ ഭാഗത്തെ കാല് മാറിയാൽ നിന്റെ ഈ കാലിന്റെ മുട്ടി ഞാൻ തല്ലി ഒടിക്കും. അന്നത് ഇത് പിടി. എടോ, ഇത് നിന്റെ ബനിയനല്ലേ? ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ ഇത് ഇട്ടോട്ടെ. വേണ്ട, ഞാൻ ഇട്ടോളാം. അല്ല, ഇന്ന് ഒറ്റ ദിവസത്തേക്ക് മതി. നിന്നോട് ഞാൻ സത്യം പറയാം, ഇന്ന് എൻ്റെ നാട്ടിൽ നിന്ന് നല്ലൊരു ഫാമിലി റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. നല്ലൊരു ഫാമിലിയാ? നല്ലൊരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെൺകുട്ടി അതിൽ ഉൾപ്പെടുന്നുണ്ടേ. അപ്പോൾ ഇന്ന് ഞാനിതിട്ടിട്ട് പോയാൽ നിനക്ക് അവരെ അടുത്ത ആഴ്ച ഞാൻ പരിചയപ്പെടുത്തരാം കേട്ടോ. അങ്ങനെ നീ ഷൈൻ ചെയ്യണ്ട, വേണമെങ്കിൽ ഞാൻ ഇത് ഇട്ടുകൊണ്ട് അവരെ കാണാൻ വരാം. അതൊന്നും പറ്റില്ല, ഇന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റാണ്, 2000 റുപ്പീസ് സാലറി. ഇത് കിട്ടിയാൽ ഞാൻ എം എ മതിയാക്കും. അതുകൊണ്ടാണ് ഈ ബനിയൻ ഇട്ടുകൊണ്ട് ഞാൻ ഇന്റർവ്യൂവിന് പോണത്. ആ അത് ശരിയാ, ഈ ബനിയൻ ഇട്ട് ചെന്നാൽ എന്ത് ജോലിയും കിട്ടും. എവിടെ ഇന്റർവ്യൂ? ഘോഷ് കെമിക്കൽസ്. 2000 രൂപ ശമ്പളം അല്ലേ? ഇപ്പൊ 2000 രൂപ കിട്ടും സ്റ്റൈപ്പൻഡ്, കുറച്ചുകൂടെ കഴിയുമ്പോ 3000 രൂപ കിട്ടും. ഈ ഘോഷ് കെമിക്കൽസിലെ ഘോഷിന് തലയ്ക്ക് വല്ല അസുഖമായിരിക്കും. നിങ്ങൾ രാവിലെ എവിടേക്കാ? നീ എവിടേക്കാ? കൊല്ലത്തുള്ള എന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ഇന്നലെ രാവിലെ ചത്തുപോയി, കമ്പി വന്നിരുന്നു. എന്നിട്ട് നീ എന്താ ഇതുവരെ പറയാതിരുന്നത്? വെറുതെ നിങ്ങളെ കൂടെ എന്തൊരു ദുഃഖത്തിലായിരുത്തണമെന്ന് കരുതി. എന്തോ നിന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ചത്ത നമുക്കെന്തര്? ഒന്നുമില്ലേ, നീ ചത്താലും ഞങ്ങൾ സന്തോഷിക്കുകയുള്ളൂ. ഓഹോ അത് ശരി. ശവസംസ്കാരത്തിന് മുമ്പെങ്കിലും എനിക്കവിടെ എത്താം. എനിക്ക് സമയമായി, ഞാൻ ബസ് സ്റ്റോപ്പ് വരെ ഞാനുണ്ട്. ഞാൻ ടാക്സിയിലാണ് പോണത്. ടാക്സി കയറാനുള്ള സ്റ്റാൻഡേർഡ് ഒന്നും നിനക്ക് ആയിട്ടില്ലടേ. ഓടാ അവസാനം ഞാനൊരു തീരുമാനം എടുത്തു, നിന്റെ ഷർട്ട് ഞാൻ എടുത്തു. എന്താ ഇവിടെ കാര്യം? തന്നടാ ചോദിച്ചത് ഇവിടെ എന്താ കാര്യം? പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമാമോരനുഭൂതി. ഗോപം വന്നോ? പോകാം, അവിടെ ആ സ്ഥല സൗകര്യം. ഒരുത്തരവിടെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ. പിന്നെ താനെന്തിനാ ബെല്ലടിച്ചത്? ഇളിക്കാതെ ഇളിക്കാതെ. ഞാനേ ക്യൂൻസ് വാർഡിൽ നിന്ന് ക്യാബറയുടെ ടിക്കറ്റ് വിൽക്കാൻ വന്നതാ. ये मनुष्य है तुम्हारा पति? എന്തോന്ന്? ഈ മനുഷ്യനാണോ മേഡത്തിന്റെ ഭർത്താവ്? ആണെന്ന് പറയാം, സാറ് വന്നാട്ടെ. ദാ ഇത് മോളുടെ റൂമിൽ കൊണ്ടു കൊടുക്ക്. ശരിയമ്മ. ധൃതിയില്ല, ദിവസവും പകൽ മുഴുവനും ഞാനിവിടെ വന്ന് പഠിപ്പിക്കാം. ഒരു മാസത്തിനകം കുട്ടിയെ കൊണ്ട് ഹിന്ദിയിൽ ഞാൻ കവിത എഴുതിക്കും. മാസ്റ്റർ എന്നെ കുട്ടിയെന്ന് വിളിക്കണ്ട, മീനു. അത് മതി. മതി, അത് മതി. എനിക്കും അതാ ഇഷ്ടം, മീനു. കൊണ്ടുപോരടേ. സാധാരണക്കാരനാണോ? ആണെന്ന് തോന്നുന്നു. അമ്മയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ആയിരിക്കും. യൂസ്ലെസ്. ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഇവനൊക്കെ വേലക്കാരനാണെന്ന് പറഞ്ഞു നടക്കുന്നു. എടുത്തോണ്ട് പോടേ. മധുരമില്ലേ മാസ്റ്റർ? ഒന്നുമില്ല ഇതിൽ. താൻ പോയി നല്ല ചായ ഇട്ടുണ്ടോ? ഇത് ഞാൻ ഉണ്ടാക്കിയല്ലോ. പോകാനാ പറഞ്ഞത്. मीनू देखो भाग एक निबंध एक मीनू इधर देखो സംഭവിച്ചവരുമായ നമ്മുടെ സഹോദരികളുടെ ശ്രേയസിലേക്കായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടന്നു വന്ന സെയിൽസ് ക്യാമ്പയിന്റെ ഈ സമാപന ദിനത്തിൽ ഇതിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ എടുത്ത ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ വിവാഹം കഴിക്കുന്നുവെങ്കിൽ അത് അംഗവൈകല്യമുള്ള ഒരാളെ മാത്രമായിരിക്കും. നമസ്തേ. പോവാ. അവൾ എന്താ പിള്ളേ പറഞ്ഞത്? എന്നോടാണോ ചോദ്യം? മോള് പറഞ്ഞത് കേട്ടതല്ലേ? അല്ല, ഓരോരുത്തർ ഓരോന്ന് വിളിച്ചു പറഞ്ഞ. അയ്യോ, അവൾ അങ്ങനെ പറയേണ്ട കാര്യം എന്താ? എന്താ കണ്ടില്ലേ? അതാ എന്റെ മോള്. മനസ്സിലായി. അവള് പറഞ്ഞതൊക്കെ കേട്ടല്ലോ അല്ലേ? എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ പിന്നെ എങ്ങനെ? ബെറ്റനുസരിച്ച് തല മുട്ടയടിക്കല്ലേ? അത് ഞാൻ തീരുമാനിച്ചോളാം. അവള് എന്റെ മോളാ, വാക്ക് പറഞ്ഞ വാക്കാ. ഇനിയും പ്രേമിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഒരഞ്ചാറ് നില കെട്ടിടത്തിന്റെ മോളിന്ന് കീഴോട്ട് ചാടുക. അപ്പൊ കയ്യോ കാലോ ഓടിയും, അപ്പൊ അംഗവൈകല്യം വരും, അപ്പൊ പിന്നെ പ്രേമിക്കാം. എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്താന്ന് ഞാൻ തീരുമാനിച്ചോളാം. ആരുടെ ഉപദേശം ആവശ്യമില്ല. ഒരു 3 മാസത്തിനകം തന്റെ മകൾ ആരെങ്കിലും പ്രേമിച്ച് നിൽക്കും. പോളോടുന്നു. ഏക് നദി കേ കിനാരെ, ഒരു പുഴയുടെ കരയിൽ. ആ, ഏക് നദി കേ കിനാരെ ഒന്ന് എഴുതിയാട്ടെ. ഇതായല്ല, അത് തന്നെ, അങ്ങനെ തന്നെ, അത് തന്നെ. ഇനി നാളെ പോരെ മാസ്റ്റർ? അല്ല, നാളെ മാസ്റ്റർ വരണ്ട. നാളെ എനിക്കൊരു പാർട്ടിക്ക് പോകണം. എന്ത് പാർട്ടി? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടണ്ട. എന്ത് പാർട്ടി? ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി. എവിടെ വെച്ചാ? പഠിപ്പിക്കാൻ സമ്മതിക്കില്ലേ? തനിക്ക് വേറെ ജോലിയില്ലേ? ലോഡ്സ് ഐസ്ക്രീം പാർലറിൽ വെച്ചാ. മറ്റന്നാൾ മാസ്റ്റർ വരുമോ? മറ്റന്നാൾ ഞാൻ വരാം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതിയോ? എന്റെ മൂടും പോയി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ പ്രേം. ജന്മദിന ആശംസകൾ നേരുന്നു. ക്ഷണിക്കപ്പെടാത്ത ഈ അതിഥിയോട് ദേഷ്യം തോന്നരുത്. തനിച്ചാണെന്ന് തോന്നാൻ എന്താണ് കാരണം? മനസ്സിന്റെ മൃദുലമായ വാതായനങ്ങൾ തുറന്നിട്ട് നോക്കൂ. സ്നേഹത്തിന്റെ കാലൊച്ച കേൾക്കുന്നില്ലേ? ആരാണെന്ന് അറിയുന്നത് ഇഷ്ടമാണെങ്കിൽ ഈ സായാഹ്നം എനിക്ക് തരൂ. കറുപ്പും ചുവപ്പും വേഷം ധരിച്ച് ലോഡ്സ് ഐസ്ക്രീം പാർലറിൽ കാത്തിരിക്കും. വരുമോ? പ്രേമിനെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി. എങ്ങോട്ടാ? ഞാൻ കെമിസ്ട്രിക്ക് ട്യൂഷൻ ഏർപ്പാട് ചെയ്തിരിക്കാം. ഇനി ഇങ്ങനെ നടന്നാ പറ്റില്ല, ഇത്തവണ പാസ്സാവണം. ആരാ ട്യൂഷൻ എടുക്കുന്നത്? അതെന്തിനാ നീ അറിയുന്നത്? ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? അങ്ങനെയല്ലോ നമ്മൾ ഇതുവരെ കഴിഞ്ഞു പോകുന്നത്. ഇനി അത് പറ്റില്ല. ജീവിതം നിങ്ങളെ പോലെ വെറും ഒരു തമാശയെ തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല. എന്തോ വല്ലതും പറഞ്ഞോ? എടാ അലവലാതി, പുണ്യവാഞ്ചമേ, സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ നീ എന്നെ പുറത്തു കളയൂ. എടാ, ഒരു പെണ്ണിനെ കേട്ടപ്പോ മനസ്സിലായടാ നിന്റെ തനിരൂപം. അന്നവളുടെ മുമ്പിൽ വെച്ച് എന്നെ യൂസ്ലെസ് എന്ന് വിളിച്ചില്ലേ? മറന്നിട്ടില്ല ഞാൻ. അങ്ങനെ നമ്മൾ മുമ്പും പലതും വിളിക്കാറുണ്ടല്ലോ. അതുപോലെയാണോ ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ച്? അതും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ച്. എന്താ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന? എന്താ കാണാമല്ലോ ആരെയൊക്കെ വളയുന്നു. നിങ്ങൾ തമ്മിൽ എന്തിനാ ഇങ്ങനെ തമ്മിൽ തല്ലണത്? അവരവരുടെ കഴിവല്ല എന്നറിയാമല്ലോ. ഈ ഒളിച്ചു കളിക്കാനില്ല. ഇപ്പൊ ഇവൻ ട്യൂഷൻ എന്ന് പറഞ്ഞു പോകുന്നില്ലേ? ശുദ്ധ കളവാ. ആ ലോഡ്സിന്റെ ഐസ്ക്രീം പാർലറിൽ മീനുവിനെ കാണാൻ വേണ്ടി പോവുക. मंडराക്കാൻ നോക്കാം. നീ പറഞ്ഞ സത്യമാണോ? സത്യമായിരിക്കും. സത്യവാൻ പറഞ്ഞതല്ലേ അന്ന് ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് മരിച്ചുപോയെന്നും പറഞ്ഞ് ഇവനെവിടെയാ പോയതെന്ന് നമുക്കറിയാലോ. എന്തിനാ ഇങ്ങനെ സ്വന്തം പല്ലുകുത്തി നാറ്റണത്? മീനുവിനെ കാണാനാണെങ്കിൽ ഞാനുണ്ട്. ചേടാ, അവക്ക് ഇഷ്ടമുള്ള ആളാ അവള്. ആ പക്ഷേ നമ്മൾ മൂന്ന് പേര് ഒരുമിച്ച് പോയി അവളെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ല. അതാ പറയുന്നത്, നീ അവൾക്കൊരു ശല്യമാ. നിങ്ങൾ പോകുന്നുള്ള കാര്യം ഉറപ്പാണോ? ഉറപ്പാ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനും വരാം. സാറിനൊരു ഫോൺ വന്നിട്ടുണ്ട്. അല്പം വൈകിപ്പോയി, സോറി. പൂക്കൾ കിട്ടി, താങ്ക്സ്. ഏത് പൂക്കൾ? കളിയാക്കൊന്നും വേണ്ട, എനിക്ക് ആളെ മനസ്സിലായി. വന്നു കാണാൻ സംശയിച്ചു ആദ്യം, പിന്നെ അടയാളം പറഞ്ഞിരുന്നല്ലോ, കറുപ്പും ചുവപ്പും. എന്നോടാണോ? ഞാനാണ് പ്രേം. നമ്മുടെ സ്നേഹത്തിന്റെ തുടക്കം രസകരമായി, ഒരു സസ്പെൻസ് ചിത്രം പോലെ. നമ്മുടെ സ്നേഹമോ? താൻ ആരാ? എന്താ ഇയാൾ എന്തൊക്കെയാ പിച്ചും പേയും പറയുന്നു? എന്താ വേണ്ടത്? മനുഷ്യനെ വിളിച്ചു വരുത്തി അവമാനിക്കാണോ? പൂക്കളും കൊടുത്തയച്ച് കറുപ്പും ചുവപ്പും വേഷത്തിലായിരിക്കും എന്ന് പറഞ്ഞ്. ഇത് പട്ട് തന്നെ. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ തുടക്കം രസകരമാണ് പോലും. ഓഹോ, അവിടെ വരെ ആയോ? ഇത് എന്റെ ഭാര്യയാണ്. ആദ്യം ഭാര്യമാരെ മര്യാദയ്ക്ക് നിർത്താൻ പഠിക്കണം. എന്താണോ പറഞ്ഞത്? ഹലോ ഹലോ, ആരുടേതാ? കന്നഡ മടി, അത് ഞാൻ പറയാം, പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേൾക്കൂ. നമ്മുടെയൊക്കെ സ്വാർത്ഥ ജടിലമായ ജീവിതത്തെപ്പറ്റി കുറച്ചു ദിവസമായി ഞാൻ ആലോചിച്ചു പോവുകയാണ്. വീട്, ഭാര്യ, കുടുംബം, അങ്ങനെ സങ്കുചിതമായ ഒരു ലോകം മാത്രമേ നാം വിഭാവനം ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ നാം ശ്രമിക്കാറുണ്ടോ? ഈ വടിയും ഗ്ലാസും കൊണ്ടാണോ ഗോവിന്ദേട്ടൻ നന്മ ചെയ്യാൻ പോകുന്നത്? നിനക്ക് തമാശയാണല്ലേ ശോഭേ. ഞാൻ ഈയിടെ ഒരു അന്ധവിദ്യാലയം സന്ദർശിക്കുകയുണ്ടായി. എന്റെ മനസ്സുരുകിപ്പോയി. കണ്ണടയും വാക്കിംഗ് സ്റ്റിക്കും അവിടുത്തെ ഒരു അന്തേവാസിക്ക് കൊടുക്കാനുള്ളതാണ്. മനസ്സുരുകിയിട്ടും ഇത്രയല്ലേ ചെയ്യാൻ തോന്നിയുള്ളൂ? അല്ല, ഇനി അങ്ങോട്ട് ഞാൻ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കാൻ പോവാണ്. ഉള്ള കാശ് മുഴുവൻ വടിയും കണ്ണാടിയും വാങ്ങിയിട്ട് എന്നെ കഷ്ടത്തിലാക്കാനാണോ പരിപാടി? അല്ലല്ല, ഇത് വാങ്ങാനുള്ള പണം ഇന്ന് മുതൽ ഞാൻ ഓവർ ടൈം ജോലി ചെയ്തുണ്ടാക്കും. കാര്യമായിട്ട് പറയുകയാണോ? അതെ, എന്റെ മനസ്സമാനത്തിന് വേണ്ടി. അവിടെ 60 പേരുണ്ട്. 60 ദിവസമെങ്കിലും ഞാൻ ഓവർ ടൈം ചെയ്യേണ്ടി വരും. ഇതൊരു നേർച്ചയാണ്, അല്ലെങ്കിൽ തല മൊട്ടയടിക്കേണ്ടി വരും. എന്റെ വിജയത്തിന് വേണ്ടി നീ എന്നെ അനുഗ്രഹിക്കണം. സോറി. ആരടിച്ചത്? ഞാൻ ദേഹത്ത് മുട്ടിയല്ലേ, ക്ഷമിക്കണം. എന്റെ വടിയൊന്നും എടുത്തു തരാമോ? ഐ ആം സോറി. കണ്ണിന് കാഴ്ചയില്ല അല്ലേ? ഇല്ല, പക്ഷേ ക്ഷമ ചോദിക്കേണ്ടത് ഞാൻ തന്നെയാണ്. പരിചയമില്ലാത്ത വഴിയിലൂടെ ശ്രദ്ധിക്കാതെ നടന്നത് ഞാനല്ലേ? എവിടേക്കാ പോകേണ്ടത്? അത് എനിക്ക് തന്നെ അറിയില്ല. ഒരു കൂട്ടുകാരനെ തേടി ഈ നാട്ടിൽ വന്നതാ. അയാളൊരു ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അയാൾ നാട്ടിൽ പോയിരിക്കുക. അതുവരെ താമസിക്കാൻ ഒരിടം തേടി ഇറങ്ങിയതാ. വേദനിച്ചു? സാരമില്ല സഹോദരി, ഞാൻ പോട്ടെ. കൂട്ടുകാരൻ വരുന്നത് വരെ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ താമസിച്ചാൽ പോരെ? വേണ്ട, ഈ കണ്ണുപൊട്ടൻ എന്തിനു നിങ്ങൾക്കൊരു ശല്യമാവണം? അങ്ങനൊന്നും പറയരുത്. ഞാൻ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ എനിക്കൊരവസരം തന്നൂടെ? വരൂന്നേ. വീട്ടുകാർ അതൊക്കെ ഞാൻ നോയിക്കോളാം. വരൂന്നേ. കണ്ണ് കണ്ടൂടാ, കഷ്ടം തോന്നി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. കണ്ണ് കണ്ടൂടെ? ഇവനോ? ഇതെന്താ കണ്ണാശുപത്രിയാണ്? ഞാൻ നിന്റെ അമ്മയൊന്നും കണ്ണ് ഡോക്ടർമാരല്ലോ. ഒരു ജോലി കിട്ടുന്നവർ ഇവിടെ എങ്ങനെ കിടന്നോട്ടച്ചാ? അവനെ മോളെ ഇക്കാലത്ത് ആരെയെങ്കിലും വിശ്വസിച്ചൂടാ. ഇവനെ കണ്ടിട്ട് എന്റെ കള്ള ലക്ഷണമുണ്ട്. അയ്യോ പാവം കിട്ടും. ആ വരൂ. നിന്നെ പോലുള്ള അലവലാദികളെ താമസിപ്പിക്കാൻ മേജർ നായർ ഒരു സത്രം തുടങ്ങിയിട്ടുണ്ട്. അകത്ത് കയറിപ്പോടോ. സാർ ഞാൻ മിണ്ടരുത്. കയറിപ്പോടോ അത്. സത്രം തുടങ്ങിയ വിവരം ഞാൻ അറിഞ്ഞില്ല. കറിയാച്ചന്റെ വീട് ഈ റോഡിലാണ്. കറിയാച്ചൻ ചത്തു. ഇതെന്താ പോസ്റ്റ് ഓഫീസ് ആണോ? യു ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. കിളവന്റെ പ്രാന്തം. അപ്പൂപ്പൻ എന്നെ അനുഗ്രഹിക്കണം. അപ്പൂപ്പനാണെന്ന് എങ്ങനെ മനസ്സിലായി? ആരെങ്കിലും എന്റെ അടുത്തോട്ട് വന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഏതോ ഒരു ശക്തി എന്നോട് വിളിച്ചു പറയും. അപ്പോ മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയാവുന്ന ചെറുപ്പക്കാരെ ഇപ്പോഴും ഉണ്ടില്ലേ മോളെ? കാഴ്ചയില്ല അപ്പൂപ്പ. കാഴ്ച ഞാൻ ചോദിച്ചില്ലല്ലോ, എന്തിനാ കാഴ്ച? പാവം അപ്പൂപ്പന് ശ്രവണശക്തിയില്ല. നല്ല മനുഷ്യരെ ദൈവം എന്തിനെങ്ങനെ ശിക്ഷിക്കുന്നു? കണ്ണ് കാണാൻ വയ്യാത്ത ആളാപ്പ ഞാനിങ്ങി കൊണ്ടുപോകും. ഇവിടെ ഉള്ളവർക്ക് ആർക്കും ചെവി കേട്ടൂടാ, ഉറക്കം പറയണം കേട്ടോ. കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കട്ടെ അപ്പൂപ്പ? कड़क्यों आरा मोळे മീനുവിന്റെ അമ്മയല്ലേ? അമ്മയുടെ എല്ലാ ഐശ്വര്യവും സൽസ്വഭാവമാണ് മീനുവിന് കിട്ടിയിട്ടുള്ളത്. അമ്മ അടുത്തെത്തുന്നതിന് മുൻപ് വാത്സല്യം നിറഞ്ഞൊരു കാറ്റ് ഇങ്ങോട്ട് വീശുകയുണ്ടായി. ഞാനൊരു കണ്ണുകൂട്ടനാണ്. എങ്ങോട്ടെന്നറിയാതെ വഴിമുട്ടി നിന്നപ്പോൾ എങ്ങു നിന്നോ അമ്മയുടെ മകൾ ഈ കൊച്ചു മാലാഖ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ മാലാഖയൊന്നുമല്ല കേട്ടോ. മോൻ പറഞ്ഞത് വളരെ ശരിയാണ്. യുവക്ക് എന്റെ എല്ലാ ഐശ്വര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടമ്മേ. ഇയാളുടെ ഒരു കൂട്ടുകാരൻ നാട്ടിൽ നിന്ന് വരുന്നത് വരെ ഇതൊരു തെറ്റിന്റെ പ്രായശ്ചിത്തമാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് വിശദമായി പിന്നീട് പറയാം. വരൂ. ഒന്നും ശരിയായില്ലല്ലോ. കാല് എന്റെ തന്നെയാ. അല്ലെന്ന് പറഞ്ഞ വലിയ കഷ്ട. എന്റെ അച്ഛനാണ് സത്യം. രണ്ട് കാലും എന്റെ സ്വന്തം. പ്രേമന് മുടന്നുണ്ടായിരുന്നല്ലോ. എനിക്കോ? എന്തായി പറയണത്? ചിലപ്പോ ചില മുടന്ത ന്യായങ്ങൾ പറയാറുണ്ട്. അയ്യോ, ഞാൻ ആദ്യം കാണുമ്പോ മുടന്നുണ്ടായിരുന്നു. ഓ, അത് ശരിയാ. അന്ന് മീന് വന്നപ്പോ വാതിൽ തുറക്കാൻ നേരത്ത് എന്റെ കാല് ടീപ്പോയിൽ ഇടിച്ചതാ. പിന്നെ എത്ര ദിവസം കഴിഞ്ഞാ നമ്മള് വീണ്ടും കണ്ടത്? അന്നും ഉണ്ടായിരുന്നല്ലോ മുടന്ത്. അന്നും ഞാൻ എവിടെയെങ്കിലും വീണ് കാണും. ആകെ കുഴപ്പായി. ഇന്ന് ഞാൻ വീഴാത്തതോ? അച്ഛനും കൂടി ഇരിക്കുമ്പോഴാ ഞാൻ വീരവാദം അടിച്ചത്. അംഗവൈകല്യമുള്ള ആളെ മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുള്ളൂന്ന്. ക്ഷണിച്ചതല്ല, ഇടിച്ചു കയറിയതാണെന്ന് പറഞ്ഞോളൂ. നാണക്കേടായി. ഇഷ്ടപ്പെടുന്ന ഒരാളിന്റെ കാലൊടിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാനൊരു കാര്യം ചെയ്യാം. വല്ല മരത്തിന്റെ മണ്ടേ കയറി താഴോട്ട് ചാടി രണ്ട് കാലം ഒടിച്ചിട്ട് വരാം. അപ്പോ മീനുവിനെ എനിക്ക് സ്വന്തമാക്കാലോ. പ്രേമന്റെ കാലിന് അസുഖമാണല്ലോ എന്നോർത്താ ഞാനെന്ന് അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതാ പ്രശ്നം. എന്ത് പ്രശ്നം? കല്യാണം കഴിയുന്നവരെ അച്ഛന്റെ മുമ്പിൽ മുടന്തനാവാ. അങ്ങനെയായാലും മതി മോളെ. മനസ്സിന്റെ ഉള്ളിൽ പ്രേമം കുടുങ്ങിയാൽ ആദർശവും അംഗവൈകല്യവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഒരു ഒറ്റ അടി നിന്റെ കരട കുറ്റിക്ക് വെച്ച് തന്നാൽ പല്ല് താഴെ കിടക്കും. തുംകോ ഏക്ക് തപ്പട് മാർക്കേ ദാന്ത് ബാഹർ ഗിരാ ദൂങ്ക. ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞതാ. അത് ശരി. അപ്പോ ഏക്ക് തപ്പട് മാർന്ന് പറഞ്ഞാൽ എന്താ? കരണ കുറ്റിക്കടി. ഏക്ക് തപ്പട് മാർ കരണ കുറ്റിക്കടി. ഏക്ക് തപ്പട് മാർ കരണ കുറ്റിക്കടി. ഏക്ക് തപ്പട് മാർ കരണ കുറ്റിക്കടി. ഇനി പൊതുവായിട്ടുള്ള ചില ഹിന്ദികൾ സംശയങ്ങൾ ചോദിച്ചോട്ടെ മാസ്റ്റർ? ചോദിച്ചോളൂ. ഈ സ്നേഹം പ്രേമം എന്നൊക്കെ ഉള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ മാഷേ? പ്യാർ മുഹബത്ത്. പാർ 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 അല്ല, പ്യാർ പ്യാർ പ്യാ. ആ പ്യാർ മനസ്സിലായി. അപ്പോ ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയാ? ആരോട് പറയാനാ? ആരോടും പറയാനല്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാലോ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മേ തുംസേ പ്യാർ കർത്താ ഹും. മേ തുസേ? ഓ, മേ തുസേ അല്ല, മേ തുംസേ പ്യാർ കർത്താ ഹും. ആ, മേ തുംസേ പ്യാർ കർത്താ ഹും. मैं तुमसे प्यार करता हूँ. कई बोल कितना ത്തവൻ എങ്ങനെയാണ് ഇവിടെ പഞ്ച പിടിക്കുന്നത്? വിടടാ. ഗുരുവിനല്ല ഞാനും ചെയ്തത്. എടാ, ഗുരുവിന് എന്തും ചെയ്യാം, പക്ഷെ നിനക്ക് ശിക്ഷ ഉണ്ട്. എണീക്കടാ എണീക്കടാ എണീക്കടാ. 100 ബൈറ്റോ എടുക്കടാ. 100 എടുക്കടാ. 100 ബൈറ്റ്. 1 2 3 നിർത്തരുത്. 4 Excuse me. Could you get me some water, please? കുറച്ച് വെള്ളം. गोपेट आ कोप्राणी का मनुष्य कुछ वेल या चोदा एंडी निनकोता अभी आरंगे मुंबल अयो नी आल वलो पोड़ा अल स्ने പാഠപുസ്തകങ്ങളെ ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിയില്ല. ഹിന്ദിയിൽ നല്ലൊരു അടിത്തറ നമുക്ക് കെട്ടിപ്പടുക്കണം. मैं तुमसे प्यार करता हूं അർഥറിയോ? അറിയാലോ. പറയൂ കേൾക്കട്ടെ. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടുന്നല്ല, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മനസ്സിലായോ? എന്താ പറഞ്ഞത്? പറയൂ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മുതിർന്നവരെ നിന്നെ എന്ന് വിളിക്കരുത്, നിങ്ങളെ എന്ന് പറയൂ. പറയൂ പറയൂ പറയൂ. ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നു. मैं तुमसे प्यार करती हूं. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നീ വരില്ലേ? നീ വരില്ല. എന്താ മാസ്റ്റർ? വായിലും മൂക്കിലും പൊടി കയറില്ലേ? എപ്പോ നോക്കിയാലും ഒരു ചൂലിന്റെ ശല്യം. മീനു, ഈ ചൂലിനോട് കടന്നു പോകാൻ എന്താ പറഞ്ഞത്? മീനു എന്ത് പറഞ്ഞാലും ഞാൻ പോവില്ല. ഈ മുറി നല്ലവണ്ണം വൃത്തിയാക്കണമെന്ന് അമ്മ പറഞ്ഞത്. അമ്മ പറഞ്ഞാൽ ജീവൻ പോലും. ഞാൻ അമ്മയോട് ഞാൻ ചോദിക്കട്ടെ, ഒരു ശല്യങ്ങള് സമ്മതിക്കില്ല അല്ലേ? കാണിച്ചേരടാ. എനിക്കത് കാണാ. എന്തായി? നിന്റെ ശരീരം അങ്ങ് ശോഷിച്ചു പോയല്ലോ. ചോര തുപ്പാറായോ? തുപ്പുമ്പോ അറിയിക്കാം. ആ, ഒരു സത്യം പറയട്ടെ, അവൾ എന്നെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എണ്ണ ഇട്ട് മസിൽ പിടിച്ച് നിൽക്കുമ്പോ അവൾ എവിടെയെങ്കിലും വന്നെന്ന് എന്നെ ഒളിഞ്ഞു നോക്കും. വല്ലതും കട്ടോണ്ട് പോകുന്നുണ്ടോന്നായിരിക്കും. ഓടെ, അത് കാണാൻ പോണ പോരല്ലേ? എടാ ഭക്ത, ആ ചൂല് ഗോപനെ കൊണ്ട് വലിയ ശല്യം. അവൾ എന്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവൻ എവിടെ നിന്നെങ്കിലും ഒരു ചൂലും പൊക്കിക്കൊണ്ടുവരും. ആണല്ലോ, ഇത് തന്നെയാണ് എന്റെയും പ്രശ്നം. അവൻ ഒറ്റക്ക് കിട്ടുമ്പോ അവളെ വളച്ചാ പോരെ? വളച്ചാലും കിട്ടാൻ പോകുന്നില്ല. എന്നാലും അതല്ല എന്റെ ഒരു മര്യാദ. ഞാനൊരു കാര്യം പറയാം, നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഈ കോർപ്പറേഷൻ വെള്ളം വരുന്ന പൈപ്പിന്റെ മെയിൻ ടാപ്പ് നിനക്ക് അടക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിനക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. കാര്യം എന്തര്? അവന്റെ ചൂൽ ഷൈനിങ് അതോടെ നിൽക്കും. കോർപ്പറേഷൻ വെള്ളം നിന്നാൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരേണ്ടി വരും. ഇന്നത്തെ നിലക്കാവുമ്പോ അവൻ തന്നെ കോരേണ്ടി വരുവേ. ചേടാ ഭയങ്കര, നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ വെറുതെ ആണല്ലേ? നിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞ ഊതല്ലേ? എടാ, ഞാൻ പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റുമോ? സംശയം എന്ത്? എനിക്ക് ചെയ്തേ പറ്റൂ. അവന്റെ അമ്മൂമ്മയുടെ ഒരു ചൂല്. എന്തെല്ലാം കഷ്ടപ്പാട്. ഗോപ, അടുക്കളയിലേക്ക് 2 ബക്കറ്റ് വെള്ളം കൊണ്ടുവാ. കൊണ്ടുവരുന്നു. 2 ആക്കുന്ന എന്തിന്? ഒരു 10 എണ്ണം കൊണ്ടുവരും. മനുഷ്യനെ ഒരുമാതിരി. നല്ലൊരു അവസാനം ഉണ്ടായാൽ മതിയായിരുന്നു. എന്തോന്നാ തന്റെ ഒരു ഒടുക്കത്തെ കുടി? ഒരിക്കൽ കൂടി വേണമെന്നോ? വേണം വേണം, തരാം കേട്ടാ. പോരാന് മുമ്പ് എല്ലാം കൂടെ ചേർത്ത് തരാം. ഓരോ ഹിന്ദി മാത്രം പോയാൽ മതിയായിരുന്നു. അല്ലേ, അവനെ ഞാൻ ഒതുക്കി. പൈപ്പിന്റെ ടാപ്പ് അടച്ചു. ഇനി വൈകുന്നേരം വരെ അവൻ വെള്ളം കോരിക്കൊണ്ടിരിക്കും. അത് മതി. വരട്ടെ. ഒരു കാര്യം, നീ 1/2 മണിക്കൂർ കൂടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പൈപ്പ് തുറന്നു വിടും. പിന്നെ ആ ചൂല് നേരെ നിന്റെ അടുത്ത് വരും. ഇല്ല ഇല്ല ഇല്ല, 1 മണിക്കൂറെങ്കിലും അവളെ സ്വയമായിട്ട് കിട്ടുമല്ലോ. 1/2 മണിക്കൂർ? ആ, 1/2 മണിക്കൂർ. നീ ഇവിടെ വെയിറ്റ് ചെയ്യുവേ, ഞാൻ ക്ലാസ് എടുക്കട്ടെ. ഗോപാ, എനിക്കൊരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരുന്നേ. ദൈവമേ, ഇപ്പോഴെങ്കിലും പൈപ്പിൽ വെള്ളം വരല്ലേ. മോളുടെ കല്യാണം. സദ്യ കാണുമോ? കാണും, നാലുതരം പ്രഥമൻ വിളിക്കാൻ വന്നിരിക്കുന്നു. എന്നോ പിന്നെ കുളിക്കാം. ഇപ്പൊ കൊണ്ടുവരാം. അല്ല, എനിക്ക് തോന്നുന്നത് എന്താ ഈ നാല് പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മോളെ കെട്ടിച്ചു കൊടുക്കുക, ബാക്കി മൂന്നൊരു വീട്ടിൽ നിന്ന് പൊയ്ക്കോളും. എങ്ങനെ എന്റെ ഐഡിയ? തന്നൊരു അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണോ പറയുന്നത്? പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണോ? എന്താ എന്താ അവിടെ? ഒന്നുമില്ല. അയ്യോ അമ്മ, ഞങ്ങള് കുടുംബകാര്യം പറഞ്ഞിരിക്കുകയാണ്. പല വെള്ളം അടിക്കാനുള്ള പരിപാടിയാണെങ്കിൽ രണ്ടെണ്ണത്തിന് ഞാനോ? അയ്യോ, വയറ്റാപ്പതിന് ശേഷം തൊട്ടിട്ടില്ല, തൊടത്തില്ല. തനിക്കറിയാമോ, ഞാനൊന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങിയിട്ട് ദിവസം എത്രയായിരുന്നു? ലോകത്തെവിടെയെങ്കിലും കേട്ടുണ്ടോ ഒരു പെണ്ണെ കെട്ടാ മൂന്നാലേര് വീട്ടിൽ കയറി താമസിക്കുക? എന്നാ പിന്നെ അവന്മാര് കള്ളമായുള്ള കാര്യം ഭാര്യയോടും മോളോടും എന്താ പറയാത്തത്? അവിടെല്ലേടോ കുടുങ്ങിയത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞ അവന്മാരാ ക്യാബ്രെ പെണ്ണും ഞാനും കൂടുള്ള ഫോട്ടോ എടുത്ത് കാണിക്കും. പിന്നെ ഞാൻ ഈ നാട്ടിൽ എങ്ങനെ തലയുയർത്ത് കിടക്കും? അതുപോലെ ഞാൻ എന്റെ മോളുടെ മോത്തെങ്ങനെ നോക്കും? എന്നാ പിന്നെ ആ പൊട്ടക്കണ്ണന്റെ കണ്ണ് കാണാമെന്ന് പറഞ്ഞൂടെ? എനിക്ക് തന്നെ പോലെ അല്ല, ഒരു തന്തേ ഉള്ളൂ. ബെറ്റ് വെച്ചാ വെച്ചതാ, ജെന്റിൽമാൻസ് ബെറ്റ്. ബെറ്റിന്റെ നിയമം അനുസരിച്ച് ഞാൻ ഒരക്ഷരം മിണ്ടിക്കൂടാ. അങ്ങനെ പട്ടാളച്ചിട്ടേ കൂടെ ഇരുന്നാലേ പെണ്ണ് അവന്റെ കൂടെ അങ്ങ് പോവും, കൂടെ പകുതി മീശയും പോവും. ആ, ഞാൻ 10-30 കൊല്ലം പട്ടാളത്തെ സേവിച്ചതേ തന്നെ പോലെ ചെരച്ചിട്ടല്ല. നാളെ ഞാൻ ആ പൊട്ടക്കണ്ണന്റെ കള്ളത്തരം പൊളിക്കും. അതെങ്ങനെ? സ്വപ്നത്തിൽ പോലും പുറത്തു പോകരുത്. കുരവള്ളി കണ്ടിച്ചിട്ടാ പോകത്തില്ല പറ. നാളെ അവൻ എല്ലാവരുടെയും മുമ്പിൽ വടിയും കുത്തി പിടിച്ച് തപ്പിത്തളഞ്ഞ് നിൽക്കുമ്പോ ഞാനൊരു സൂത്രം എടുത്ത് അവന്റെ ഉച്ചിക്കൊരേറിയും. ഒരു പേര് കാണൂല്ലേ, അവൻ കുനിയും. കണ്ണുവട്ടൻ എങ്ങനെ ഏറി വരുന്നത് കണ്ടു ചോദിക്കും ഞാൻ. കള്ളന്റെ കള്ളി വെളിച്ചത്ത് അവൻ പുറത്ത്. പക്ഷെ നേരത്തേക്കെങ്കിലും എനിക്ക് കാഴ്ച കിട്ടിയാൽ മതിയായിരുന്നു. മീനുവിനെ ഒന്ന് കാണാൻ, അതിനുവേണ്ടി മാത്രം. ഗോവിന്ദ് ദുഃഖിച്ച് കാണുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാം ശരിയാകുമെന്ന് വിചാരിക്കും. ദോസ്തിയിൽ കാലുവയ്യാത്തൊരുത്തനും അന്ധനായ ഒരു ഗായകനും തമ്മിലുള്ള സ്നേഹബന്ധം ചിത്രീകരിച്ചിരിക്കുന്നത് കണ്ടിട്ട് സത്യത്തിൽ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. കണ്ണുപൊട്ടൻ എങ്ങനെ സിനിമ കണ്ടത്? 9 വയസ്സിന് ശേഷമാണ് എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. 9ാമത്തെ വയസ്സിൽ തന്നെ ആരെങ്കിലും ശവിച്ചോ കണ്ണ് പൊട്ടിപ്പോട്ടെ എന്ന്? അല്ല, തിമിരമായിരുന്നു. തിമിരം? ഓ, എന്നിട്ട് കണ്ണു മാത്രമേ പോയുള്ളൂ? കണ്ണിന് തിമിരം വന്നാ പിന്നെ മൂക്കാണോ നഷ്ടപ്പെടുന്നത്? ഓഹോ, എന്തോ എനിക്കത് അറിഞ്ഞൂടാ. എനിക്ക് തിമിരം വന്നിട്ടില്ല. അയ്യോ അമ്മേ, അമ്മേ തല പോയേ. ഞാൻ എന്തോ ആലോചിച്ചപ്പോ എറിഞ്ഞു പോയതാ. അത് പേര് വന്നപ്പോ പൊട്ടക്കടലം കുനിഞ്ഞു. അതെങ്ങനെയാ പൊട്ടക്കട നേര് വരുന്നത് കണ്ടത്? ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? നിങ്ങൾ മനപൂർവ്വം എന്നെ ചേട്ടനെ താഴെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കി. ഇന്ന് എന്നെ എറിഞ്ഞു കൊല്ലാൻ നോക്കുന്നു. സരസ്വതി, ഞാൻ നീ വരുന്നത് കണ്ടില്ല. നിങ്ങൾ കണ്ടില്ലേ? ഇല്ല. നിങ്ങൾ കണ്ടില്ലേ? ഇല്ല. എന്നാ ഇനി വരി. എന്തിനാ? ഒന്നിഞ്ഞു വരി. എന്ത്? ഇതൊന്ന് തടവി തരി. ഒന്നും വരില്ലേ? ഏറെ വന്നപ്പോ കുനിഞ്ഞു ഇല്ലേ മോളെ? ഞാൻ ശരിക്കും ആ ഞാൻ കണ്ടതാ. ആകാശ് എന്ന് പറഞ്ഞാൽ ആകാശം. അതെനിക്കറിയാം. അപ്പോ ഇനി വേറൊരു തമാശ ആക്കണോ? നമ്മള് ഈ കലം എന്ന് പറയില്ലേ, മൺകലം എന്നൊക്കെ. ഹിന്ദി ഭാഷയിൽ കലം എന്ന് പറഞ്ഞ പേന. അതുകൊണ്ട് 5-ാം ക്ലാസ്സിലെ പഠിച്ചതാ. എനിക്ക് ഒരു ചെറിയ സംശയം. എന്ത് സംശയം? ഈ ഭിക്കാരി എന്ന് പറഞ്ഞാൽ എന്താ? ഭിക്കാരിയോ? അങ്ങനെ ഒരു വാക്ക് ഹിന്ദിയിൽ ഇല്ലല്ലോ. അബ്കാരി ആയിരിക്കും. അല്ല, ഭിക്കാരി ആ പുസ്തകത്തിലുണ്ട്. ആ പുസ്തകം കണ്ട. അങ്ങനെ ഒരു വാക്ക് ഹിന്ദിയിലുണ്ട്. ഇവിടെ സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ സംശയമൊന്നുമില്ല. ഞാൻ 10 വർഷം പട്ടാളത്തിലായിരുന്നു. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പട്ടാളക്കാരെല്ലാം ഹിന്ദി സാഹിത്യകാരന്മാരല്ലോ. അതുപോട്ടെ, ഈ ഭിക്കാരിയുടെ അർത്ഥം എന്താ? അതെ, ഭിക്കാരി. ഭിക്കാരി ഭിക്കാരി എന്ന് പറഞ്ഞാൽ ധിക്കാരി അല്ലല്ലോ. ഭിക്കാരി. അതെ, ഭിക്കാരി. ഭിക്കാരി എന്ന് പറഞ്ഞാൽ സ്ഥിതി സമത്വം എന്നൊക്കെ പറയാം. സ്ഥിതി സമത്വം. അച്ഛാ, ഞാൻ അർത്ഥം പറഞ്ഞതാ മോളെ പിക്കാരിയുടെ. തെണ്ടി, യാചകൻ, എരപ്പാളി എന്നൊക്കെ ആ വാക്കിന് അർത്ഥം. എന്താ അങ്ങനെയും ചില അർത്ഥങ്ങളുണ്ട്. പക്ഷേ ഉർദുവിന്റെയും ബംഗാളിയുടെയും സ്വാധീനമുള്ള ചില പ്രാദേശിക പ്രദേശങ്ങളിൽ ഭിക്കാരിക്ക് സ്ഥിതി സമത്വം എന്ന് തന്നെയാണ് അർത്ഥം. ഇപ്പൊ മലയാളത്തിൽ തന്നെ തൃശ്ശൂർ പറയുന്ന ഭാഷയാണോ കോഴിക്കോട്ട് പറയുന്നത്? അത് തന്നെയാണോ തിരുവനന്തപുരത്ത് പറയുന്നത്? ഒരു മണ്ണാങ്കട്ടം പറയണ്ട, ഭിക്കാരി എന്ന വാക്കിന് ഞാൻ പറഞ്ഞതിനാണ് അർത്ഥം. വേണം ഡിക്ഷണറി കൊണ്ടുവരാം, ബെറ്റുണ്ട വെക്കാം. അങ്ങനെ വാശി പിടിക്കാതെ ഒരു ഭാഷയും ആരുടെയും കുത്തകയല്ല. ഉദാഹരണത്തിന് ഞാനൊരു വാക്ക് ചോദിക്കാം, അതിന്റെ അർത്ഥം പറയൂ. പറയാം. അയ്യോ, അതാർക്കാ അറിഞ്ഞൂടാത്ത? ഞാൻ പറയട്ടെ, ഇവിടെ പറയട്ടെ. പറഞ്ഞു കൊടുക്കച്ചാ. തമാശക്കാരൻ തന്നെ. പഠിക്കേ ഭിക്കാരിയും കൂടെ കൊണ്ടുപോയിക്കോളൂ. താങ്ക് യു. അക്കരയിക്കര നിന്നാലെങ്ങനെ ആശ തീരും നമ്മുടെ ആശ തീർ. ഒന്ന് കില്ലാൻ കിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കര. നിന്റെ ആ വേലക്കാരൻ ചെറുക്കന്റെ പോക്ക് തീരെ ശരിയല്ല. എപ്പ നോക്കിയാലും അവൻ വീടിന് പുറവശത്താ. വിറക് കീറാനാ തുണി അലക്കാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പുറത്ത് ആ വേലക്കാരി പെണ്ണുണ്ടല്ലോ. നിങ്ങളുടെ ഈ സ്വഭാവം വെച്ചോ മറ്റുള്ളവരാളക്കരുത്. ഞാനൊന്നും പറയുന്നില്ല, ശ്രദ്ധിച്ചാൽ സത്യം മനസ്സിലാവും. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതെങ്ങനെ ഇവിടെ വന്നൂന്ന് മീനിന്റെ അല്ലേ? നീ തച്ചു കൊടുത്തോ? അമ്മയുടെ ആണോ അല്ല സാറിന്റെ ആണോ? ആ എന്നാ ഇവിടത്തെ അല്ല. എടീ ജാനു, എടീ ധാരണടി. അയ്യോ, ഇത് എന്റെ ആണല്ലോ. ഇതെങ്ങനെ അവിടെ വന്നു? കാറ്റത്ത് പറഞ്ഞു വന്ന് വീണതായിരിക്കും. കാറ്റ് കൈ കൊണ്ട് എടുത്ത് ഇവിടെ കൊണ്ട് നിട്ടതായിരിക്കും. നീയല്ലേ അവിടെ ബ്ലൗസിനെ കൊണ്ട് ഇവിടെ ഇട്ടത്? ഇല്ലമ്മേ, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണം? കള്ളം പറയരുത്. ബ്ലൗസ് എടുക്കാനാണെന്നും പറഞ്ഞ് അവളെ ഇങ്ങോട്ട് വരുത്താം, അല്ലെങ്കിൽ ബ്ലൗസ് കൊടുക്കാനാണെന്ന് പറഞ്ഞ് നിനക്ക് അങ്ങോട്ട് പോകാം. എന്റെ അച്ഛനാണോ? എനിക്ക് അറിഞ്ഞൂടമ്മേ. സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. മാഷ് പോയോ മോളെ? പോയി. ഞാനാ അർത്ഥം ചോദിച്ചതില് മാഷക്ക് വിഷമുള്ളതായിട്ടൊന്നും സൂചിപ്പിച്ചില്ലോ. മാഷത് അപ്പോഴേ മറന്നു. ഞാൻ വെറുതെ ഒരു നേരം പോക്കുണ്ടാക്കിയതാ. അർത്ഥമൊക്കെ മാഷ് പറഞ്ഞു തന്നെ. ശരി, പിന്നെ മോളെ കോളേജിൽ ഹിന്ദി പഠിപ്പിക്കുന്ന ആരാ? ഒരു വത്സല ടീച്ചർ. ആ ടീച്ചറെ ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കണം, നമുക്കൊരു പാർട്ടി കൊടുക്കാം. വത്സല ടീച്ചറിനെ മാത്രം കേട്ടോ, ട്യൂഷൻ മാഷിനെ കൂട്ടാം. നിന്റെ ഹിന്ദി ഇമ്പ്രൂവ് ആയതിന്റെ ക്രെഡിറ്റ് അവർക്ക് രണ്ടുപേർക്കും ആണല്ലോ. എപ്പോ വിളിക്കും? ടീച്ചറോട് ചോദിച്ചിട്ട് പറയാം. നിൽക്കണ അവിടെ. എന്റെ പോസ്റ്റിൽ ഗോളടിക്കാൻ ശ്രമിച്ചവരാരും ആ കാലം കൊണ്ട് തിരിച്ചു പോയിട്ടില്ല. പോകാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. എന്നാൽ ഒരു വലിയ പരാജയത്തിന് തയ്യാറെടുത്തു. मीनू आ गया तुम्हारा मास्टर जी। हेलो मास्टर जी, मैं आपको इंतजार कर रहा हूँ। आइए आइए आइए, इधर बैठो ना, इधर बैठो ना। अदंतों बैठो ना, इप्पो समयमिल्ल। അറിയാവുന്ന ഭാഷ പറയാം, ഇങ്ങോട്ടിരിക്കാം. മേലെ പെയിന്റിംഗ് നടക്കുകയാണ്, അതുകൊണ്ട് ഇന്ന് ക്ലാസ് ഇവിടെ ആവാം. മീനു ഉള്ളത് പറയണമല്ലോ, എന്റെ മോക്ക് വളരെ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഐ ആം വെരി മച്ച് ഹാപ്പി. കഴിവുകളെ ഞാൻ എന്നും ബഹുമാനിക്കും. ബഹുമാനിച്ചോ? ബഹുമാനിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. എന്നോടുള്ള പരിഭവം തീർന്നില്ലേ? പരിഭവം ഞങ്ങൾ വെറുതെ തമാശ പറഞ്ഞതല്ലേ. ഞാനൊരു തമാശയും പറഞ്ഞില്ല. അത് വേറൊരു തമാശ. ആ മോളെ, നിന്റെ ഹിന്ദി ടീച്ചർ വരാമെന്ന് പറഞ്ഞിരുന്നത് ഇന്നല്ലേ? കാണുന്നില്ലല്ലോ. ഏത് ഹിന്ദി ടീച്ചർ? വേറൊരു ഹിന്ദി ടീച്ചർ ഇവിടെ എന്തിനാ വരുന്നത്? കോളേജിൽ എനിക്ക് ഹിന്ദി എടുക്കുന്ന ടീച്ചറാ. എന്റെ രണ്ട് ഹിന്ദി ടീച്ചേഴ്സിനും ഇന്നിവിടെ പാർട്ടി ഏർപ്പാട് ചെയ്തിരിക്കുക. പാർട്ടിയോ? പാർട്ടി ഒന്നും എനിക്ക് വേണ്ട. പാർട്ടി ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണ്ടേ? മാസ്റ്റർ ഏതായാലും വരുമെന്ന് അറിയാവുന്നതുകൊണ്ട്. സോറി മീനു, പാർട്ടി ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഐ എം റിയലി സോറി. എന്തോന്നാ കുഴിച്ചിട്ടത്? അമ്മാവനെ കണ്ടപ്പോഴാ ഒരു കാര്യം ഓർത്തു. ആഹാരം കഴിച്ചിട്ട് നമുക്ക് ഡോങ്കി കളി. ഡോങ്കിയോ? അതെന്തോന്നാ? അതായത് ഇവളുടെ ടീച്ചർ ഹിന്ദിയിൽ ഒരു വാക്ക് പറയും, മാസ്റ്റർ മലയാളത്തിൽ അതിനർത്ഥം പറയാം. പറഞ്ഞില്ലെങ്കിൽ ഡോങ്കിയുടെ ആദ്യത്തെ അക്ഷരമായ ഡി കിട്ടും. പറഞ്ഞില്ലെങ്കിൽ എനിക്കും കിട്ടും, ഇവക്കും കിട്ടും, ടീച്ചർക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം, ഭയങ്കര രസമുള്ള കളി. എന്തു പറ്റി? കയറി നിന്നോളൂ മോളെ, എല്ലാം തയ്യാറായി. നിന്റെ ഹിന്ദി ടീച്ചർ എവിടെ? ഇനി പപ്പടം കാഴ്ച മാത്രം മതി. എന്റെ വയറിന് തീരെ സുഖമില്ല. ഞാൻ പുറത്തു പോയി കുറച്ച് മരുന്ന് കഴിച്ചു വരാം. മരിച്ചു കഴിഞ്ഞിട്ട് വരാമെന്ന്? ഓ, തൊലച്ചു. തൊലച്ചെങ്കിൽ പെരിച്ചാഴിയായിരിക്കും. അച്ഛനൊന്നും ഉണ്ടായിരിക്കും. അല്ല, സാറ് വെളിയിൽ പോയി മരുന്ന് വാങ്ങിക്കണ്ട. വയറ്റിന് എന്താ അസുഖം? അസുഖം കുളിച്ചു തരട്ടുന്നുണ്ടോ? അതല്ല, എരിച്ചിലെടുക്കുന്നുണ്ടോ? ഇത് വേറൊരു തരം വെപ്രാളമായിരിക്കും. വെപ്രാളം എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടോ? മോളെ, ടീച്ചർ വരുന്നുണ്ടോ നോക്ക്. അയ്യോ, ഇതൊരു തരം വയറിളക്കമാണേ. അയ്യോ, ഇത്രയുള്ളോ? നല്ല ഒന്നാന്തരം ചുക്ക് കഷായം ഇട്ട് തരാം. വയറ്റിൽ എന്ത് അസുഖം ഉണ്ടെങ്കിലും അപ്പം മാറും. അച്ഛാ, അച്ഛൻ വന്ന് ഊണ് കഴിച്ചാട്ടെ. ഇവരൊക്കെ കഴിയുമ്പോ ഒരുപാട് നേരം ഈ നിലയിൽ വെളിയിൽ പോയാലേ വല്ല നാണക്കേടും ഉണ്ടാവും. അവിടെ ഇരുന്നാട്ടെ, ഞാൻ ഇപ്പൊ വരാം. ഇത് മാസ്റ്റർ. അയ്യോ, ഹലോ ടീച്ചർ, ഐ ആം ഭക്ത ഖന്ന. ഞാൻ വത്സല. ഇരിക്കൂ ടീച്ചർ. മീനു, അച്ഛൻ എവിടെ? ചെന്ന് വിളിക്കൂ. ടീച്ചർ വന്നിട്ടുണ്ടെന്ന് പറയും. നമുക്ക് ഡോങ്കി കളിക്കാം, ചെല്ലു. ഡോങ്കിയോ? അത് ഹിന്ദി വാക്കുകളുടെ അർത്ഥം ചോദിച്ച് വെറുതെ തമാശക്ക് ഡോങ്കി കളിക്കാം എന്ന് പുള്ളി പറഞ്ഞിരുന്നു. അച്ഛാ, 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 ടീച്ചർ വിളിക്കുന്നെന്ന്. അച്ഛാ, അച്ഛനെ നല്ല സുഖമില്ല മോളെ. ടീച്ചറെ ഊണ് കഴിച്ചിട്ട് കൊള്ളാൻ പറ. അല്ല അച്ഛാ, മാസ്റ്റർ അച്ഛനോട് ഡോങ്കി കളിക്കാൻ ചെല്ലാൻ പറഞ്ഞു. അവനും ടീച്ചറോട് കളിച്ചോളാൻ പറ. അച്ഛനെ വേറെ നല്ല സുഖമില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ എവിടെയോ വെച്ച് കണ്ടതായി നല്ല ഓർമ്മയുണ്ടല്ലോ. ആ വേറെ രണ്ടുപേരുടെ കൂടെ ആ ബസ് സ്റ്റോപ്പിലോ അവിടെ എവിടെയോ വെച്ച്. ബസ് സ്റ്റോപ്പിലോ? ഞാനോ? ഞാനായിരിക്കില്ല. ഇതെന്താണാവോ എല്ലാവർക്കും പെട്ടെന്നൊരു വയറുവേദന. അച്ഛനും വയറ്റിന് സുഖമില്ലാത്രേ. ഓഹോ, അത് ശരി. അപ്പൊ ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. എന്റെ വയറുവേദന മാറി കേട്ടോ. മേജർ സാറേ, മേജർ സാറേ വരൂ, നമുക്ക് ഡോങ്കി കളിക്കാം. മേജർ സാറേ, മേജർ സാറേ. ഇപ്പൊ വയറിന് അസുഖം എനിക്കല്ല, ആപ്കാ പതിക്ക്. ഓടി ക്ഷീണിച്ചു വരുമ്പോ കൊടുത്തേക്കൂ. മുത്തശ്ശ, മുത്തശ്ശ, ഇതാണ് പ്രേം, ഇതാണ് പ്രേം. മനസ്സിലായി, മനസ്സിലായി. എങ്കിലും എന്റെ മോളെ, നീ ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച കാര്യം ഈ മുത്തച്ഛനോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. രാഷ്ട്രീയക്കാരനായിരിക്കും. ഏത് പാർട്ടിയാ? അയ്യോ അല്ല, ഓ അയ്യന്നോ അയ്യന്നോ, പുതിയ പാർട്ടിയായിരിക്കും. ഏതെങ്കിലും നല്ല പാർട്ടിയിൽ നിന്ന് കാലുമാറിയ ഹോട്ടലെ മന്ത്രിയാകാം. അയ്യോ, രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയക്കാരനല്ല. ഓ, വേഷം കണ്ടിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി. ഏതായാലും നല്ല തറവാട്ടിൽ പറഞ്ഞതായിരിക്കും. വേഗം വീട്ടുകാരെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ. കല്യാണക്കാര്യം ഈ മുത്തച്ഛൻ ഉറപ്പിച്ചു തരാം. ഞാൻ വീട്ടിൽ അറിയിക്കുന്നുണ്ട്. ഏ ചേച്ചി, ഹരിയൊന്നും കൊണ്ടുവരണ്ട, അച്ഛനെ മാത്രം കൂട്ടി കൊണ്ടുവന്നാ മതി. ഈ വേഷമൊക്കെ പഴഞ്ചന. ഇവളുടെ തന്തയുണ്ട് വീട്ടില്, വയസ്സായി. അവൻ കളസമൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മിടുക്കനാകണം. ഇപ്പോഴത്തെ കാലത്ത് എന്റെ കൊച്ചുമകളുടെ ഭർത്താവ് ഒരു പരിഷ്കാരിയാണെന്ന് അറിയുന്നത് എനിക്കൊരു ഗമയ. നടക്കട്ടെ, നടക്കട്ടെ മോളെ. മൂത്രം ഒഴിച്ചോ മോനെ? ഒഴിച്ചു. ആ, ഒരു ലാർജ് കൂടെ പറയട്ടെ? വേണ്ട മതി. മോൻ നേരെ വീട്ടിലേക്ക് ചെല്ലേ. ഇപ്പൊ വീട്ടിൽ പോണോ? ഇപ്പൊ തന്നെ പോണം. സത്യം പറഞ്ഞ എന്റെ മോളെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സത്യമാണോ? സത്യം. അവക്ക് നിന്നെ എന്നിഷ്ടമാകുന്നു അന്ന് ഞാൻ അവളെ നിനക്ക് വിവാഹം കഴിച്ചു തരും. പക്ഷേ അവക്ക് തോന്നണം നീ ആണത്തോളം ഒരുത്തനാണെന്ന്. അതിന് വഴിയുണ്ട്. ആ ഫയൽമാനെ ഒന്ന് നേരിട്ടാ മതി. അവക്ക് ആ വീട്ടിൽ ഇഷ്ടമില്ലാത്ത ഒരേ ഒരാള് ആ ഫയൽവാനാ. അയാളുടെ മോത്ത് തൂക്കിപ്പത്ത് ചീത്ത വിളിക്കണം, അത്രേ ഉള്ളൂ. അവളുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും. ഉറപ്പ്. ആ അലവലാദികളുടെ കൈ നിന്റെ മോളെ രക്ഷിച്ചെടുത്ത് നിന്നെ ഏൽപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ മോനെ ഈ രഹസ്യം വിട്ടു തരുന്നത്. നീ ധൈര്യമായിട്ട് വിളിച്ചോ. വിളിച്ചോട്ടെ. വിളിച്ചോ? വിളിക്കും. നീ വിളിച്ചോ? ഞാനല്ലേ പറഞ്ഞത് ഞാൻ വിളിക്കും. വിളി. നിന്റെ അന്ത്യമാണ് ഇന്ന്. എവിടെ എവിടെ എടാ വാസുള്ളേ, എന്റെ ഭാര്യയുടെ വീട്ടിൽ നിനക്കെന്താ കാര്യം? എടാ രണ്ട് തടിമാടന്മാരകത്തിരുന്ന് വിലസണം, നിനക്കൊന്നും കണ്ടു ഞാൻ വയ്യ. താനൊക്കെ എന്തൊരു ഭയമായിട്ടും ഞാൻ എങ്ങനെ വേണമെങ്കിലും അകത്ത് വരും. ഞാൻ ഒരു പുരുഷനെന്ന് തെളിയിക്കും. എന്താ കേൾക്കുന്നതൊക്കെ അറിയാം. ഇത് ഏതുവരെ പോകുമെന്ന് നോക്കട്ടെ. वे ड़ा Cheers. ഇതെന്തിനാണെന്നറിയാമോ? നാളെ ആ കുരുടന്റെ കളി ഞാൻ അവസാനിപ്പിക്കും. ഓഹോ. പട്ടാളത്തിൽ എൻ്റെ കൂടെ ജോലി ഉണ്ടായിരുന്ന മേജർ ഡോക്ടർ മാത്യൂസ് അവന്റെ കണ്ണ് പരിശോധിക്കാൻ പോകും. ആഹാ, എപ്പോൾ? നാളെ രാവിലെ കൃത്യം 10 മണിക്ക്. എടോ പിള്ളേ, ഞാൻ ജയിച്ചു. വൈകിയാണ് ബുദ്ധി ഉദിച്ചെങ്കിലും ബെറ്റിൽ ഞാൻ ജയിച്ചു. തനിക്കിനി എന്തെങ്കിലും വേണോ? ഒരു സ്മാൾ കൂടി. ബേറർ 2 ഡബിൾ ലാർജ്. കാണുന്നില്ലല്ലോ മോളെ. ആരാ അച്ഛാ? ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നു. എൻ്റെ കൂടെ സർവീസിലുണ്ടായിരുന്ന ആളാ. വളരെ പ്രസിദ്ധനായ ഒരു കണ്ണ് ഡോക്ടർ. ഇപ്പൊ സമയം എന്തിനാ എന്തിനാ എനിക്ക് അത്യാവശ്യമായി പുറത്തു പോകണമായിരുന്നു. ഞാൻ മറന്നുപോയി, ഇപ്പോഴോർത്തത്. മീനു എന്നെ ഒന്ന് കൊണ്ടുപോകാമോ? ഇന്നെങ്ങും പോണ്ട, ഡോക്ടർ വരുന്ന ദിവസമായിട്ട്. അതെ, ഹീസ് വെരി ബിസി. ഇന്ന് അരമണിക്കൂറിലൂടെ തങ്ങാമെന്ന് പറഞ്ഞത് നിന്റെ ഭാഗ്യമാണെന്ന് കരുതിക്കോ. അല്ല, അടുത്ത മാസം എന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാൻ എന്റെ അമ്മാവൻ ടിക്കറ്റ് ഒരു ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അവിടെ പോയിട്ട് വേണം വിശദമായൊരു പരിശോധന നടത്താൻ. നമുക്കിറങ്ങാം. അമേരിക്കയിലോ റഷ്യയിലോ എവിടെ വേണേ പൊക്കോ, പക്ഷെ ആരും അറിയാവുന്ന ഒരാളെ കൊണ്ട് പരിശോധിപ്പിക്കുന്നുണ്ടെന്നാ കുഴപ്പം. അല്ല, കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ അമേരിക്ക പോകുന്നതിന് മുമ്പ് മറ്റാരെ കൊണ്ടും ചികിത്സിപ്പിക്കില്ല എന്ന് ഞാൻ വാക്ക് കൊടുത്തു. എന്താ മോളെ, കണ്ണിനേക്കാൾ വലുതല്ലോ വാക്ക്. നമ്മൾ ചികിത്സിക്കുന്നില്ലല്ലോ, പരിശോധിപ്പിക്കുന്നല്ലേ ഉള്ളൂ. അച്ഛൻ പറയുന്ന അനുസരിച്ച് ഗോവിന്ദ, ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. അനുസരിച്ചാ ഞാൻ ബെറ്റി തോറ്റു പോയി. എന്ത് ബെറ്റ്? അല്ല, അത് അമ്മാവനുമായി ഞാനൊരു ബെറ്റ് വെച്ചിട്ടുണ്ട്. അമേരിക്ക പോകുന്നതിന് മുമ്പ് വേറെ ഒരു ഡോക്ടറെ ഞാൻ എന്റെ കണ്ണ് കാണിക്കില്ലെന്ന്. ബെറ്റിൽ അങ്ങനൊരു നിയമമുള്ളതായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. വന്നു കാലൻ. എന്താടാ വിളിച്ചു വിളിക്കുന്നത്? ഐ ആം ഡോക്ടർ മേജർ മാത്യൂസ്. ക്ഷണമില്ല, ഒറ്റടി വെച്ചൊരു. പണ്ട് നമ്മൾ ചെറുപ്പത്തിലെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തെ പാച്ചപ്പള്ളിയുടെ കടയുടെ മുമ്പിൽ വെച്ചിട്ട് ബെറ്റ് വെച്ച കാര്യം നീ ഇപ്പോഴും മറന്നില്ലല്ലേ? ഒറ്റടി വെച്ചില്ലടാ, അസല് വിൽപ്പവറുള്ള നിനക്ക്. നീ ഒരക്ഷരം മറേണ്ട ആവശ്യമില്ല. പിന്നെ നിന്റെ പഴംപുരാണം കേട്ട് നിൽക്കാനുള്ള സമയം എനിക്കില്ല. നിന്റെ രോഗിയെ കാണാൻ, അവനെ പരിശോധിക്കുക, കണ്ടതിന് ശേഷം മരുന്ന് കൊടുത്തിട്ട് ഉടനെ ഞാൻ സ്ഥലം വിടും. മനസ്സിലായില്ലേ? അപ്പൊ നീ ഒന്നും പറയണ്ടടാ. അടുത്ത മാസം ഞാൻ ഇവിടെ വന്നാൽ നമുക്ക് സ്റ്റൈലായിട്ടൊന്ന് കൂടിക്കളയാം. മനസ്സിലായില്ലേ? അക്ഷരം പറയണ്ട. നീ പറയാൻ പോണ കാര്യം എന്താണെന്നുള്ള എനിക്കറിയാം. മനസ്സിലായി. നിന്റെ രോഗിയോടെ അത് മനസ്സിൽ ഒന്നും പറയണ്ട, ഒരക്ഷരം പറ. അല്ല, ഇതാണോ ആള്? നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ അല്ല മേജറെ? ആളെ കണ്ടപ്പോ എനിക്കൊരു സംശയം. രോഗം ചികിത്സിച്ച് ഭേദമാക്കി മരുമകനാക്കാനുള്ള പ്ലാൻ ഉണ്ടോ? ആട്ടെ, രോഗി ഒന്ന് കിടന്നാട്ടെ, ഒരു അരക്കൈ നോക്കാം. അതല്ലേ കുഴപ്പം. ഗോവിന്ദ് ആരെ കൊണ്ട് പരിശോധിപ്പിക്കാൻ സമ്മതിക്കില്ല. ബെറ്റ് വെച്ചിട്ടുണ്ടത്രേ. ബെറ്റോ? ബെറ്റ് വെക്കുകയാണെങ്കിൽ അത് ഇവനായിട്ടായിരിക്കും. ഇവര് ചെറുപ്പത്തിലേ ഉള്ളൊരു അസുഖം. അനങ്ങിയ ബെറ്റ് വെക്കുക, ബെറ്റ് വെക്കുക. പിന്നെ ആരായിട്ടാ? അതൊക്കെ ഡോക്ടറോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഏതായാലും ഇവിടെ വരെ ഇത്രയും കഷ്ടപ്പെട്ട് വന്ന സ്ഥിതിക്ക് ഒന്ന് പരിശോധിപ്പിച്ചാൽ ഉണ്ടെന്ന് എനിക്കും തോന്നുന്നു. അങ്ങനെ ഇപ്പൊ പരിശോധിപ്പിക്കണ്ട. ബെറ്റ് വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അമ്മാവനുമായിട്ട് അഭിമാനമുള്ളവരാരും ബെറ്റിൽ പറഞ്ഞ നിയമങ്ങൾ തെറ്റിക്കാറില്ല. സാറ് തന്നെയല്ലേ മുമ്പേ പറഞ്ഞത് വാക്കിനേക്കാൾ വലുത് കണ്ണാണെന്ന്? ഞാൻ മൂത്തവരെ ധിക്കരിക്കാറില്ല ഡോക്ടർ. ഞാൻ എവിടെ കിടക്കേണ്ടത്? എവിടെ വേണമെങ്കിൽ കിടക്കാം. അവിടെ കിടക്കാം, ഇതുമ്മ കിടക്കാം, താഴെ കിടക്കാം, തറ കിടക്കാം, ചേറിൽ കിടക്കാം, നിൽക്കാം, എന്തുവാ ചെയ്യാം. രോഗിയുടെ സൗകര്യമാണ് എന്റെ സൗകര്യം. എന്താ ഒരു ബഹളം? Yes, I am Dr. Major Matthews. ഡോക്ടറോ മൃഗഡോക്ടർ ആണെങ്കിൽ നമ്മുടെ പാഞ്ചാലി പശുവിനെ ഒന്ന് കാണിക്കാം. 4 ദിവസമായി കിടന്ന് രാപ്പകല്ലാതെ അമറുക. കാരണം വരെ ഞാൻ വെറും മൃഗങ്ങളെ ചികിത്സിക്കാറില്ല. സപ്പോസ് മനുഷ്യരിൽ തന്നെ ചില മൃഗങ്ങളുണ്ട്, അത് ഞാൻ ചികിത്സിക്കാറ്. അപ്പൊ പശു ചേട്ടൻ പറയാം. കണ്ണ്, മൂക്ക്, വായ, തൊക്ക്, ഈ കാൽ നോക്കൂലേ, അതിനകത്തൊരു ജീവിതമുണ്ടോ? അയ്യോ, എന്റെ അച്ഛന്റെ കാൽ ടോർച്ചുണ്ടോ? വേണ്ട. ഇതിനകത്ത് ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ, എന്ത് ചെയ്യും ഡോക്ടർ? ഒരൊറ്റ വഴിയുള്ള ഒരു മൈക്ക് സെറ്റ് വാങ്ങിട്ട് ഇവിടെ കെട്ടി തൂക്ക. ഡോക്ടർ പോകുമ്പോഴേ ആ ഞെക്കുകളൊക്കെ എനിക്കും തന്നേച്ചു പോകണം. രാത്രി പറമ്പിൽ മൂത്രൊഴിക്കാൻ ഇറങ്ങുമ്പോ ഒന്ന് വെട്ടം കാണാനാ. ആ, ഭയപ്പെടാനൊന്നുമില്ല. ഒരു മൈനർ ഓപ്പറേഷൻ കൊണ്ട് പഴയ കാഴ്ച തിരിച്ചു കിട്ടും. പക്ഷെ ഒന്ന് പുറത്ത് പോയിട്ടൊന്ന് വിശുദ്ധായിട്ടൊന്ന് പരിശോധിക്കണം. എഴുന്നേൽക്കൂ. ഞാൻ വേറൊരു ഡോക്ടറെ വരാം. ഞാൻ ഡോക്ടറിനോട് വേറൊരു ഡോക്ടർ താൻ വരുന്നുണ്ട് എന്റെ കൂടെ. ഇല്ല, കണ്ടോളാം. ആ, എന്നാ ഈ പെട്ടിയെടുത്തത് കാറിൽ നോക്കി. അത് വേണ്ട, ഞാൻ വെച്ചോളാം. നടക്കൂ നടക്കൂ നടക്കൂ. ഗുഡ് മോർണിംഗ്. പലരും പറഞ്ഞ് രാവിലെ മുതൽ അന്വേഷിക്കുകയാണെന്ന്. എന്താ കാര്യം? തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അതിന് പ്രത്യേകിച്ച് കാരണമല്ല വേണം. ഓ, വെള്ളം അടിക്കാൻ കമ്പനി വേണമായിരിക്കും. രാത്രി പോരെ, എനിക്ക് വീട്ടിൽ പോകണം. ഡോ, ആത്മാർത്ഥ സുഹൃത്തുക്കളെക്കാൾ വലുതല്ല വീടും കുട്ടികളും കുടുംബവും ഒന്നും. മനസ്സിലായില്ലേ? തന്നെ ഞാനെന്താ എന്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ട് കൊണ്ടു നടക്കുന്നത്? അത് എന്റെ ഒരിതുമല്ല. അവിടെ പാത്രം കഴുകലും തുണികളൊക്കെ ഒക്കെ ആയിരുന്നു ജോലിയെങ്കിലും താനും പണ്ടൊരു പട്ടാളക്കാരനായിരുന്നല്ലോ വെച്ചിട്ടാ. മനസ്സിലായോ? എനിക്കും എന്റെ സുഹൃത്തുക്കളോ ഏറ്റവും വലുത് ആണല്ലോ അല്ലേ? ആ, ഞാനേ തനിക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനു മുമ്പ് താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. തീർച്ചയായും. ഞാന് ഒരു രഹസ്യം തന്നോട് പറയാം. അത് താൻ നേരെ ചെന്ന കണ്ണുപൊട്ടനോടോ അല്ലെങ്കിൽ ആ മുറുക്കാൻ കണക്കാരൻ പാച്ചമ്മനോടോ ചെന്ന് പറയണം. അതിനെന്താ, പറയാമല്ലോ. അല്ല, നമ്മൾ തമ്മിലുള്ള രഹസ്യം എന്തിനാ അവരോട് പോയി പറയുന്നത്? തന്റെ ഒരു സന്തോഷത്തിന്. നമ്മുടെ സന്തോഷത്തിന്. ആ കണ്ണ് ഡോക്ടർ വരുന്ന കാര്യം ആരാ പാച്ചമ്മനോട് പോയി പറഞ്ഞത്? കണ്ണ് ആരാ പാച്ചമ്മനോട് പോയി പറഞ്ഞതെന്ന് ആർക്കറിയാം? അല്ല, പാച്ചുള്ള സംഭവം അറിഞ്ഞോ? പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. എന്റെ കള്ളും മേടിച്ച് കുടിച്ചോണ്ട് ഞാൻ എനിക്ക് ഭാരം ഒക്കെ നടക്കല്ലേ? അയ്യോ അയ്യോ, എന്നെ വീട്ടിട്ട് നോട്ടല്ലേ ഞാൻ മര്യാദ പോകും. അയ്യോ, കുന്നിലടാ പട്ടി. അയ്യോ അയ്യോ, നിന്റെ ഒരു വശത്തെ മീച്ച ഞാൻ എടുപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് മാറ്റിയിട്ടോടാ. എന്തൊരു തൊന്തരവ്! ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്! അയ്യോ, എന്തൊരു തൊന്തരവ്! ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തര, എന്തൊരു തൊന്തരവ്! അയ്യോ, എന്തൊരു തൊന്തരവ്! ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്! ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, അയ്യോ, എന്തൊരു തൊന്തരവ്! ശടാ, പല തവണ ആ എംപോക്ക് നീ വെറുതെ വിട്ടു. എങ്ങാണ്ടൊന്ന് വന്ന ഒരു തെണ്ടി ഈ തറവാടിന് മാനം കളയുമല്ലോ. ഭഗവാനെ, നിങ്ങൾ എന്തായി പറയുന്നത്? നിന്റെ ആ വിശ്വസ്തനായ വേലക്കാരനുണ്ടല്ലോ, അവൻ അവൻ ഒന്ന് പറ. പോയി നോക്ക്. എവിടെ? എന്നോട് പറഞ്ഞാൽ ഞാൻ എടുത്തു തരുമായിരുന്നല്ലോ. സാരമില്ല. എടാ, പട്ടാപ്പകൽ ഇങ്ങനെ കൂട്ടാൻ നിനക്ക് നാളല്ലേ? നീ ഒരു പെണ്ണാണോ? ഞങ്ങൾക്കൂടെ മാല മലയിൽ ജീവിക്കലേ. തള്ളേ, തള്ളയോ, തള്ള നിന്റെ എന്നോടൊന്ന് പറയിപ്പിക്കരുത്. അമ്മ, ഈ കാറ്റ് വന്നിട്ട് ഇതിന്റെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഞാൻ ആരോട് പറയും? വലിയ പണക്കാരിയാണെന്നുള്ള ഭാവം എന്റെ അടുത്ത് കാണിക്കണ്ട. തൊലി വെളുത്ത ചെറുപ്പക്കാരെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. എന്റെ ഭാര്യയെ പറ്റി അനാവശ്യം പറഞ്ഞാണല്ലോ. എന്റെ ഭാര്യക്ക് എത്ര ഭർത്താക്കന്മാരാ നിലവിലുള്ളത്? അമ്മ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. കാസർഗോട്ടുള്ള എന്റെ കുടുംബം, അവന്റെ ഒരു കുടുംബം കൊണ്ടോടാ. എനിക്ക് പ്രായമായ ഒരു മോൾ ഇവിടെ ഉണ്ട്. നിന്നെ പോലെ അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവനെ ഇവിടെ നിർത്തിക്കൂടാ. പുറത്തിറങ്ങണ്ട, അതിലൂടെ അങ്ങ് പോ. കാറ്റ് വന്ന് ഇതിന്റെ വരാൻ പറഞ്ഞില്ലേ? വരാൻ ആരാ? കുറച്ച് വെള്ളം തരുവോ കുടിക്കാൻ? ഇവിടത്തെ പ്രഷർ കൂടി. ഇത്ര നേരം ആ ഗേറ്റ് കുത്തിയിരിക്കുകയായിരുന്നു. അയ്യോ, എന്നിട്ട് ആരും കണ്ടില്ല. തന്നെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ? കാലം അതായി പോയില്ലേ. കുറച്ച് വെള്ളം താ മോളെ. ഇങ്ങോട്ട് കയറിയിരുന്നോ? ഇതാ എവിടെയാ വീട്? കുറച്ചകലെയാ. ഇവിടെ എവിടെയോ എൻ്റെ ഒരു ബന്ധു താമസമുണ്ട്. ഇന്നലെയാ അറിഞ്ഞത്. കാലത്തെ തപ്പി ഇറങ്ങിയതാ. ആരാ? വീട്ടുപേരെന്ത് പറയും? അതല്ലേ കുഴഞ്ഞത്. എന്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ മോളും ഭർത്താവുമാ. ആലപ്പുഴക്കാരാ. ആലപ്പുഴക്കാരോ? ഈ സ്ട്രീറ്റിൽ ആലപ്പുഴക്കാരായിട്ട് എന്റെ അറിവിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആലപ്പുഴ എവിടെയാ മോളുടെ വീട്? മുല്ലയ്ക്കൽ. അമ്പലത്തിന്റെ? അമ്പലത്തിന്റെ കിഴക്ക്. അച്ഛന്റെ പേരെന്താ? വാസുദേവക്കുറുപ്പ്. ദൈവം ഉണ്ടെന്ന് പറയുന്നതിൽ വല്ല അത്ഭുതം ഉണ്ടോ മോളെ? അല്ലെങ്കിൽ ഇവിടെത്തിയപ്പോ തന്നെ പ്രഷർ കൂടാനും, വന്ന് വിളിച്ചപ്പോ മോള് തന്നെ കഥ തുറക്കാനും, വെള്ളം ചോദിച്ചപ്പോ മോര് കൊണ്ടത്തരാനും. ഇതിനാണ് മുജ്ജന്ന ബന്ധം എന്ന് പറയുന്നത്. ഈ വീടാകാൻ 6 മണി മുതൽ തപ്പി കിടക്കുന്നത്. എനിക്ക് മനസ്സിലായില്ലെന്ന്. ഞാനും വാസുദേവനും 10ാം ക്ലാസ് വരെ സനാതനത്തിൽ ഒന്നിച്ചു പഠിച്ചവരാ. ജയവിജയന്മാരെ പോലെ കഴിഞ്ഞവരാ ഞങ്ങള്. നിന്റെ കല്യാണത്തിന് വന്നില്ല എന്നുള്ളതാ എന്റെ പേരിലുള്ള പരാതി. അതെങ്ങനെ? ഞാനൊന്ന് കാശ്മീരിലല്ലായിരുന്നോ? ആ ഒരു കാര്യം ചെയ്യ്, ഈ വേഷമൊക്കെ മാറി ഒന്ന് ഇറങ്ങി നമുക്ക് വീട്ടിലേക്കൊന്ന് പോയിച്ചു വരാം. ചേച്ചിക്കാ നിന്നെ കാണണമെന്ന് വലിയ നിർബന്ധം. ചേട്ടനോടൊന്ന് ചോദിക്കാതെ? ആ, അത് ധർമ്മം. വീട്ടിലുള്ള ആണുങ്ങളോട് ചോദിച്ചിട്ട് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ എന്തും ചെയ്യും. എന്റെ ഭാര്യ അങ്ങനെയാ. അല്ല, അത് വീട്ടിൽ വന്ന് കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും. നിന്റെ ഭർത്താവ് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് വരണമെന്ന് വിചാരിച്ചാ കാലത്തെ കുത്തിപ്പിടിച്ചിറങ്ങിയത്. ഞാൻ ചായ എടുക്കട്ടെ? ഇനി ഇപ്പൊ ചായയോ ചോറോ എന്ത് വേണേലാവാം. ആ മോളെ, ഇന്ന് തന്നെ വാസന എഴുതിക്കോ. PK നായരും അമ്മ വന്നിരുന്നു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇന്നോ നാളെയോ ഞാൻ മാമ്മൻ്റെ കൂടെ വീട്ടിലേക്ക് പോകും. നീ ഇവിടെ താമസിക്കാൻ വന്ന വിവരം എന്നെ അറിയിച്ചില്ലല്ലോ എന്നോർത്തവൻ നാണം കിടണം. പോട്ടെ, നീ ഇന്നയാളാണെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ തമ്മിൽ അടുപ്പത്തിന് ഞാൻ എന്തെങ്കിലും തടസ്സം നിന്നിട്ടുണ്ടോ? നിന്നെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്റെ അറിവില്ല. ആട്ടെ, നിങ്ങൾ 3 പേരില് അവളുമായി കൂടുതൽ സംസാരിക്കാനും ഇടപഴകാനും കൂടുതൽ സൗകര്യമാർക്കാം. ആ ഹിന്ദിക്കാരൻ സ്വന്തം ആത്മസുഹൃത്തുക്കളെ പറ്റി കൊള്ളരുതായ്മകൾ പറഞ്ഞുകൊടുത്ത് ആ അമ്മയുടെ മോടെ മനസ്സു മാറ്റിയത് അവൻ ഒറ്റ ഒരുത്തനാ. അതെനിക്ക് നേരത്തെ മനസ്സിലായി. ആ മിടുക്കൻ. പക്ഷേ എനിക്ക് അവനെ തിരിച്ചു വേല വെക്കാൻ അറിയാൻ വയ്യായിട്ടില്ല. നമ്മുടെ റോഡ് വേലക്കാരനായി പോയി എന്നും പറഞ്ഞിരുന്നു. അവസാനം ആ ഹിന്ദിക്കാരൻ പെണ്ണും കൊണ്ടുപോകും. പോവും പോവും. എന്റെ ശവത്തെ ചവിട്ടിയാണ് കല്യാണ പന്തലിലേക്ക്. എന്നാ നീ ചവിട്ടു കൊണ്ടത് തന്നെ. ഞാൻ 3ാമത് മാനസികമായിട്ട് പറയുന്നത് കേക്ക്. വികാരമല്ല, വിവേകമാണ് ഇവിടെ ആവശ്യം. പിന്നെ ഞാൻ എന്തോ ഉണ്ടാക്കണമെന്നാ പറയുന്നത്. പൊളിക്കണം. എന്തോന്ന്? അവന്റെ ഹിന്ദി. അമ്മാവൻ പട്ടാളത്തിലായിരുന്നില്ലേ? അവൻ ഈ പറയുന്ന പോലെ വല്ല ഹിന്ദി അറിയാവോ? കോപ്പറിയാം ഹിന്ദി മോനെ. എന്നിട്ടും പഠിപ്പിക്കുന്നു. അതല്ലേ എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ ബലമായ സംശയം അന്നത്തേക്കുള്ള വക അവൻ എവിടുന്നോ ഒപ്പിച്ചോണ്ട് വരികയാണെന്നാണ്. അത് കണ്ടുപിടിക്കാമോ? പൊളിക്കുന്ന കാര്യം ഞാനിട്ടു. അതും കണ്ടുപിടിച്ചോണ്ട് ഞാൻ ഒരു വരവ് വരും. അതൊരു വരവായിരിക്കും. അന്നേരം ഞാൻ വർത്തമാനം പറഞ്ഞോ? ഇല്ല, ഏറ്റല്ലോ ഏറ്റു. मोने क्यामरा फोटो एड़ो नि अदम पर वीटी वरट आ फोटो आर इत्र आय स्थिति की या रहस्यम मावा अगर फोटो अद क्यामरा मेड़ी वेद फ्लैश अड़ी अम्मावे वरटियदे अदे सत्यम सत्यम अम्मावन सत्यम अदर वेल आ वेल वरच अद पक्षे हिंदी क्यों अब या कोई कंाले आवे मनसू वासुदेव मोड़ा ना रसम मोड़ा चल मनसो यावे अम्मु मीनू मोलिले मीनू एवडे मोड़े मीनू കളിയാക്കല്ലേ അന്ധന്മാർക്ക് കണ്ണടയും മടിയും കൊടുക്കാനാണെന്ന് പറഞ്ഞു ഇങ്ങോട്ടാണോ പോകുന്നത് मनस चलो आ स्त्री की आड़मारी अलग मानसिक तकरा वे तमाशा विचारे केटो ऐसी स्त्री अम्मे ऐसी पुरत मुखत् नोकी पर या गोविंदेट आरुम का इवर या मनुष्यने नी विणिके अन्य स्त्री तालियो देहतो पापे सकल दैवंगळेयिन साक्षी निर्ती या सत्यम चेय्युन्नु ई पेण्कुट्टी एंटे भार्ययाण एड़ा चेम्माडी नी इत्रयेम दिवसम कण्णुमुट्टनायिट्ट अभिनयिच्च नम्मळे पट्टिक्कायिरुन्नु अल्ले ओहो अप्प कोरे नाळायल्ले इद तुडंगिट्टे अल या उद्देश्य मनस गोविंदेट इन या उपद्रविक्कन वरिल्ल शोभे निकू അല്ല നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ ഗൗരവമുള്ള പ്രശ്നമൊന്നുമല്ല ഇത്. ഞാനും മീനുവിൻ്റെ അച്ഛനും തമ്മിൽ ഒരു ബെറ്റ് വെച്ചു, ഒരു ജെന്റിൽമാൻസ് ബെറ്റ്. ബെറ്റി തോക്കുന്നതോ പോട്ടെ, നിന്റെ ഭർത്താവ് തല മുട്ടയടിച്ച് നടക്കുന്നത് കാണാനുള്ള കരുത്ത് നിനക്കുണ്ടോ ശോഭ? എന്ത് ബെറ്റായാലും this is too much. ചേടാ നമ്മുടെ മീശകാരി തന്നോട് വെച്ചോ ബെറ്റ്. എന്തിനായിരുന്നു അച്ഛനായിട്ട് ബെറ്റ് വെച്ചത്? പറയാം, ഞാൻ പറയാം. പക്ഷേ ഇവിടെ നടന്നൊക്കെ ഒരു കളിയായിട്ടേ നിങ്ങളൊക്കെ എടുക്കാവൂ. അതൊക്കെ പിന്നെ തീരുമാനിക്കാം, കാര്യം പറയൂ. ഒരിക്കൽ ബസ്സിൽ വെച്ച് ഞങ്ങൾ തമ്മിലൊന്ന് ഉടക്കി. ചേടാ എന്നാലും നീ പൊട്ടക്കണ്ണന്റെ വേഷം കെട്ടി എന്റെ മോളെ വശീകരിക്കാൻ നോക്കിയല്ലോടാ. അയ്യോ അമ്മേ, അല്ല ചേച്ചി, സത്യമായിട്ടും എനിക്ക് യാതൊരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ടൊന്ന് വരട്ടെ, വെച്ചിട്ടുണ്ട് മീശയുടെ ഒരു ബെറ്റ്. കുഞ്ഞേ ദേ നിന്നെ കെട്ടിയനെ വിളിച്ചോണ്ട് വീട്ടിൽ പോയിക്കോ, കൂടുതൽ കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട, പോയിക്കോ. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ ഇങ്ങോട്ട് വന്നത്, ഇനി വരിക പോവുക എന്ത് വേണോ ചെയ്യട്ടെ, ഞാൻ പോകുന്നു. എന്റെ നിന്തിരിവിടെ കൂടെ കൊണ്ടുപോയിക്കോ, പോയിക്കോ. ഇവിടെയാണ് വിളിച്ചത്. ചൂടാതെ നിനക്ക് ഞാനൊന്നൊരു സാരി വാങ്ങിച്ചു തരാം. ഇതൊക്കെ ചേട്ടൻ്റെ ഒരു തമാശയല്ലേ? മോളെ, ഈ വടി മോളി കൊണ്ട് ഒളിച്ചു വെക്കണം, ആ കിളവൻ കണ്ട എടുത്തോണ്ട് മക്കളെ. അവിടെ നിൽക്കണം, ഇങ്ങോട്ടൊന്ന് വരണം. വലിയ ധർമ്മപുത്രാണല്ലേ, വെറ്റ് വെച്ച് വെച്ച് ഭാര്യയും മകളെ വരെ വെറ്റ് വെക്കുക അല്ലേ? എന്താ സരസ്വതി ഈ പറയുന്നത്? വളയവടിഞ്ഞതാ. നിങ്ങളെ ഒന്ന് അകത്തേക്ക് വരണം. എന്തിനാ സരസ്വതി? എനിക്ക് നിങ്ങളൊന്ന് സംസാരിക്കാനുണ്ട്. നമുക്ക് അകത്ത് പോയി സംസാരിക്കാന്നേ. അതെ, ഇവിടെ വെച്ച് പറയാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ സരസ്വതി. നമ്മൾ വെച്ചോ ആരോട് പൊട്ടക്കെണ്ണം പറഞ്ഞു കൊടുത്തായിരിക്കും. നിങ്ങൾ ബെറ്റ് വെച്ചോ? ബെറ്റ് വെച്ചോന്ന്? ഒരു ബെറ്റ് വെച്ചു. സരസ്വതി അബദ്ധം പറ്റിപ്പോയതാ. അതെ, ഇനി മേലെ ഞാൻ ആരോടും ബെറ്റ് വെക്കൂല. ഇനി ബെറ്റ് വെക്കുമോന്ന്? ഇല്ല, തീർച്ച. മേലാൽ അങ്ങനെ ചെയ്യോ? ചെയ്യൂല. എന്താ ഉറപ്പ്? ബെറ്റ് വെക്കാം. ഹിന്ദി മാഷല്ലയോ? അതെ, ഇവിടെ ഹിന്ദി പഠിക്കാൻ വരുന്ന ഒരുത്തല്ലയോ ഭക്തവത്സലൻ. അവന്റെ കാലിന് നീരായിട്ട് കിടക്കുക. മാഷ് ഉടനെ മേജർ നായരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. വീടറിയാലോ? മേജർ നായരുടെ മകന്റെ കാര്യമില്ലയോ നിങ്ങൾ പറയുന്നത്? മകനോ? മകൻ തന്നെ ഇപ്പൊ വന്നാ വളരെ സൗകര്യമായിരിക്കും. അയാൾക്ക് എന്താ പറ്റി? അവിടെ വരുമ്പോ അറിയാലോ. ഞാൻ ഉടനെ വന്നേക്കാം, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. ഉടനെ വരണേ, എക്സാം ഉള്ളോ? എടാ മകനെ, അവന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായില്ലല്ലോ. അവനെ കണ്ടാ തന്നെ അറിഞ്ഞൂടെ കാണാൻ? നിങ്ങൾക്കങ്ങനെ തോന്നിട്ട് എന്താ എന്നോട് പറയാത്തത്? നീ ഏർപ്പെടുത്ത ഒരാളെ പറ്റി ഞാനാണ് അഭിപ്രായം പറയുന്നത്, അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് അഭിപ്രായമാണ് സാർ സ്വീകരിച്ചിട്ടുള്ളത്? അയാളാണ് ആ കൃത്യനിഷ്ഠക്കാരൻ, കൃത്യസമയത്തിന് വരും. മാസകത്തോട്ട് എങ്ങനെ വിളിച്ചിരുന്നട്ടെ, ആ കാട്ടുകളിൽ എന്താ പറയുന്നത് നമുക്കൊന്നും അറിയണമല്ലോ. ഞാനും മാറി നിൽക്കാം, എന്നെ വെറുതെ സംശയിക്കണ്ട. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അവനൊരു പറ്റി വെച്ചിട്ടുണ്ടോ? എന്തോ പറ്റ്. ഞാൻ അവനെ ആദ്യം കാണുന്നതന്നെ ഇവിടെ വെച്ചാ. മാഷ नमस्ते मास्टर जी, आइए बैठिए। എനിക്ക് നല്ല സുഖമില്ല, ഇന്ന് ക്ലാസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതോ അവിടെ തന്നെ ആളെ കണ്ടില്ലേ? ആരെ? ആ അത് പോട്ടെ, സാറിന്റെ വല്യച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? വല്യച്ഛൻ? ആ ഉത്തർപ്രദേശുകാരൻ വല്യച്ഛൻ. ഓ ഉത്തർപ്രദേശ് വല്യച്ഛൻ, അദ്ദേഹം മരിച്ചു പോയല്ലോ. അമ്മാവൻ? मैडम अब मोष्टिक्लो इवे पढ़िपी विचि नी पढ़ी अब श्रद्धा भगवान लोकम मुझे വീട്ടിലുള്ള ആണുങ്ങളോട് ആലോചിക്കാതെ ഓരോരോ തോന്നിവാസങ്ങൾ കാണിച്ചാൽ നാട്ടിലുള്ള കള്ളന്മാർ കേറി വീട് ഭരിക്കും മനസ്സിലായോ അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയി ആ ദേ ഇനി ആദ്യം പറഞ്ഞ കൈ ഭരിക്കാൻ വരരുത് പറഞ്ഞേക്കാം ആരെങ്കിലും അവളെ പ്രേമിച്ചാൽ മതിയല്ലോ സത്യസന്ധനായ ഈ ഗോപിപ്പുള്ള പറയുന്നു അവൾക്ക് പ്രേമമുണ്ട് തനിക്ക് ദിവസേന കള്ള് കുടിക്കാനുള്ള അടവാണെങ്കിൽ അത് പറഞ്ഞേ പോരെ അത് പറയരുത് നീ പറഞ്ഞത് എന്ത് ഞാൻ സത്യസന്ധമാ അന്വേഷിച്ചേഷമാ പറഞ്ഞത് അവൾക്ക് പ്രേമമുണ്ട് ആ ദരിദ്രവാസി പരസ്യമായി എന്നെ നടുറോട്ടിൽ വെച്ച് തല്ലി അവന്റെ ഒരു വശത്തെ മീശി എടുക്കുക എന്നുള്ളത് എന്റെ ഒരു ആവശ്യമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കളവ് പറയുമോ എന്റെ പൊന്നണ്ണ അണ്ണ അണ്ണന്റെ ജീവിതത്തിൽ കള്ള് അല്ലാതെ വേറെ എന്തും പറഞ്ഞിട്ടുണ്ടോ എന്റെ അണ്ണ 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 അതെ അതെ ആരുമായിട്ട് അവൾക്ക് പ്രേമം ഒരു കാളെ വലവലാതിയായിട്ട് ആ മേജർക്ക് അത് മതി ആളെ ഞാൻ കാണിച്ചു തരാം അവനെ കൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ കല്യാണം കഴിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്താൽ മതി അല്ല നമുക്ക് അല്പം കൂടി മദ്യപിച്ചാലോ ഒന്നുമില്ല ഇപ്പൊ കുടിച്ചോർത്തോളം മതി കാര്യം സക്സസ് ആവുകയാണെങ്കിൽ തനിക്ക് കള്ള് ഷാപ്പിൽ ഒരു ജോലി ഞാൻ സ്വാമിയേ എനിക്കത് മതിയേ ജോലിയോ അല്ല കള്ള് ഷാപ്പ് വാങ്ങിച്ചേരാ ഒന്ന് മാറുക നിനക്കൊരു വിചാരമുണ്ട് നീ വലിയൊരു സുന്ദരനാണെന്ന് എന്താ അല്ലേ പിന്നെ എടാ പുരുഷന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവന്റെ പെരുമാറ്റത്തിലുള്ള ഡീസൻസിയാണ് അങ്ങനെയുള്ളവരെ മാത്രമേ പെൺകുട്ടികൾ ഇഷ്ടപ്പെടൂ നിനക്കതില്ല എന്നെ അവൾക്ക് ഇഷ്ടമായിരുന്നു എന്താ ഡീസൻസി ഒരു സത്യം പറഞ്ഞാൽ നീ ഞെട്ടരുത് നിന്നെ അവൾക്ക് അറപ്പായിരുന്നു പിന്നെ രണ്ടുപേർക്കും പണ്ടേ നമ്മുടെ സ്വല്പ ചോരിക്കുണ്ടല്ലോ എന്ത് ചെയ്യാം ഞാനൊരു സുന്ദരനായി പോയി അവൾ വീണു വീണില്ല എന്ന പരുവത്തിയായിരുന്നു രണ്ടുകൂടെ ചേർന്ന് നമുക്കിട്ട് പാര വെച്ചു കളഞ്ഞു എന്നെ വിട്ടേരെ യഥാർത്ഥ പാര ഏത് ഭാഗത്തു നിന്നാണ് വന്നതെന്ന് എനിക്കറിയാം മഹത്തായ ഒരു ലക്ഷ്യം നേടാൻ നമ്മൾ പരിശ്രമിച്ചു നടന്നില്ല പാര വന്നത് ഏത് ഭാഗത്തു നിന്നാ കോരെ ഈ കോരയ്ക്ക് പാര വെച്ചാ നായര നിങ്ങൾക്കുള്ള പാരയും ആ ഭാഗത്ത് നിന്നാ വന്നിട്ടുള്ളത് ഉറപ്പാണ് എടാ നിന്റെ ഒന്നും തലയിൽ ആള് താമസമില്ലേ അയാള് കള്ളനാ എണ്ണയാള് കുടിപ്പിച്ച് കുരങ്ങനായി കളഞ്ഞില്ലേ ഓഹോ അങ്ങനെയാണെങ്കിൽ നമ്മൾ തീവ്രവാദികളാകേണ്ടി വരും എന്ന് വെച്ചാൽ ആ മീശക്കഴുവേറിയെ നമ്മൾ ചില അഭ്യാസങ്ങൾ പഠിപ്പിക്കുന്നു നന്മ ചെയ്യാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ ഒത്തുപിടിച്ചാൽ അവൾക്ക് വരുന്ന സകല കല്യാണാലോചനകളും നമുക്ക് മുടക്കാൻ കഴിയും കൊള്ളാം നല്ല കാര്യം അങ്ങനെ ആ കിളവൻ ഗതി മുട്ടുമ്പോൾ മുട്ടുകുത്തും എന്റെ കാലിൽ കാലേതാണ് നമുക്ക് പിന്നെ തീരുമാനിക്കാം നമ്മുടെ പഠിത്തം നിർത്തേണ്ടി വന്നാലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല നീ മാറരുത് ഞാൻ മാറുന്ന പ്രശ്നമേ ഇല്ലെന്ന് ഓക്കെ ഓക്കെ എന്താ എല്ലാരും ചുരുണ്ടോടി കിടക്കുന്നത് ആർക്കും ജോലിക്കൊന്നും പോണ്ടേ ഞാനും വിട്ടേ എന്ത് പറ്റി ഒത്തിരി ചെളി പറ്റി എന്തിനാ കുഴിയണെന്ന് അപ്പം തന്നാ പോരെ അറിയാതെ ചോദിച്ചു പോയതാ ക്ഷമിച്ചുകളാ ചേടാ ഞാൻ തന്നെ വേണം मीनू इनोटे चम्मी नारी नामे मूं कूड़ी चलवागू യവന്മാരെവിടെ അല്ല മീനു എന്താ മുന്നറിയിപ്പൊന്നുമില്ലാതെ വീട്ടിൽ കാര്യങ്ങളെല്ലാം മുത്തശ്ശി ശരിയാക്കിയിട്ടുണ്ട് ബന്ധം കൊള്ളാനുണ്ടെങ്കിൽ കല്യാണം ഉടനെ നടത്തണമെന്നാ മുത്തശ്ശൻ പറഞ്ഞത് പിന്നെ അമ്മയ്ക്ക് പ്രേമനെ ഒന്ന് കണ്ടാൽ കൊള്ളാനുണ്ട് നാളെ വീട്ടിൽ ഒന്ന് വരാമോ വരാം പക്ഷേ അവിടെ നീ വെട്ടുകത്തി ഉലക്ക വറകുള്ളി ഇവയെല്ലാം ഇന്ന് രാത്രി തന്നെ എടുത്തൊന്ന് മാറ്റണം ദാ ഈ ഷേപ്പ് മാറാതിരിക്കാനാണ് ഹേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെടും മോൾക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണോ ഞാൻ പോണു ഇതുവരെ വന്നിട്ട് എന്റെ കയ്യിൽ നിന്നും വാങ്ങാതെ പോകുന്നത് ശരിയാണോ അതിപ്പോ വേണ്ട ഞാൻ പിന്നെ വാങ്ങിച്ചോളാവേ ഹാ എന്നാ ശരി നാളെ വരണേ ഓക്കേ ഏതാടാ ചരക്ക് എന്റെ ഭാവി വധു ആ അല്ല നിങ്ങൾ എന്തിനാ ഒളിച്ചിരിക്കുന്നത് വല്ല വീക്കം കിട്ടിയിട്ടുണ്ടോ ഞങ്ങളെ പെണ്ണിനെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എന്തോ നീ എന്തോന്നാ പറഞ്ഞത് നീ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്ന നിനക്ക് ഈ നാട്ടിൽ വേറെ ഒരു പെണ്ണിനെ കിട്ടിയില്ലേ ഇതിനെന്താ കുഴപ്പം കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ മൂന്ന് പേർ ഉൾപ്പെടെ ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും അവളെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതും വീട്ടിൽ മീനിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ കൊന്നുപോയി ഞാൻ നീ എന്തിനാ ചൂടാവുന്നത് നിനക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട നീ ഞങ്ങളുടെ കൂട്ടുകാരനാ നിന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ പെങ്ങളാ ഒരു പെങ്ങളെ പറ്റി ആങ്ങളമാർ അനാവശ്യം പറയോ തെളിവ് സഹിതം തരാം എന്നിട്ട് വിശ്വസിച്ചാ മതി അവളുടെ വീട്ടിലൊരു തന്തയുണ്ട് അയാളാണ് ഇവളുടെ മാമ പിന്നെ ചെവി കേട്ടുകൂടാത്ത ഒരു അപ്പൂപ്പൻ എല്ലാം അറിയാൻ ഒന്നും അറിയാത്ത പോലെ ഇരിക്കും പിന്നെ തള്ള അവരും പഴയ ഒരു കേസായിരുന്നു അത്യാവശ്യത്തിനാണെങ്കിൽ ഇപ്പോഴും കിട്ടും പിന്നെ ഒരു ഗുസ്തിക്കാരനുണ്ട് അയാളും പൊടി ഡാപ്പറ ഇങ്ങനെയുള്ള സ്ഥലമാകുമ്പോ ഇത്തിരി തടിമെടുക്കോളാൻ വേണമല്ലോ അതിനെ നിർത്തിയിരിക്കുക ഏതായാലും നാളെ നീ അവളുടെ വീട്ടിൽ പോകണം അവിടുത്തെ ഓരോ മുറിയും ഓരോ മൂലയും എങ്ങനെ ഇരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം അവളുടെ ബെഡ്റൂം ബാത്റൂം അവൾ കിടക്കുന്ന കിടക്ക വിരിയുടെ നിറം എന്താണെന്ന് വരെ ഞങ്ങൾ പറഞ്ഞുതരാം നീ പോയി നോക്കിയിട്ട് ശരിയാണെങ്കിൽ മാത്രം ഞങ്ങൾ വിശ്വസിച്ചാൽ മതി ഇല്ലെങ്കിൽ ആ നിമിഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം വരൂ പ്രേം ഇത്രയും വൈകിയപ്പോ വരില്ലെന്ന് വിചാരിച്ചു ഇരിക്കൂ ഫോണിൽ പ്രേമിന്റെ ശബ്ദത്തിന് വലിയ ഗൗരവമായിരുന്നല്ലോ ഞാൻ അമ്മയെ വിളിക്കാം ഹാളിൽ കടന്നാൽ ഉടനെ കാണുന്നത് രണ്ട് നിലവിളക്കുകൾക്കിടയിൽ ഒരു പിച്ചള തട്ടിൽ വെച്ചിരിക്കുന്ന ദേവി വിഗ്രഹമാണ് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് കയറിപ്പോകാവുന്ന ഒരു കോണിപ്പടിയുണ്ട് ചുവന്ന സെറ്റ് ഓവൽ ഷേപ്ഡ് മിറർ ഇതിന്റെ അമ്മ ഇരിക്കൂ എനിക്ക് ആകെ കൂടി ഇവിടെ ഉള്ളൂ പ്രേമിനെ പറ്റി പറയാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി മോൻ അറിയാമല്ലോ പെൺമക്കളുള്ള അമ്മമാരുടെ നെഞ്ചിൽ എന്നും തീയായിരിക്കും മീനുവിന് ഞാൻ കുറേ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അവൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പ്രേമിന്റെ മോത്ത് നോക്കുമ്പോൾ അറിയാം എൻ്റെ മോക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് ആട്ടെ അച്ഛനവിടെ പ്രാക്ടീസ് ചെയ്യുന്നു അച്ഛനവിടെ പ്രാക്ടീസ് ചെയ്യുന്നു ഒറ്റപ്പാലത്ത് മോൻ ഊണി കഴിച്ചിട്ട് പോയാൽ മതി ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ പ്രേം ശരിക്കും നെർവസായി ആ സ്മാർട്ട്നെസ് ഒക്കെ എവിടെ പോയി എന്ത് പറ്റി പ്രേം എനിക്ക് തല ചുറ്റുന്നത് പോലെ മീനുവിന്റെ റൂം എവിടെ റൂമില്ല വരൂ അമ്മ തുറന്നടിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിലാ ഫസ്റ്റ് ഇംപ്രഷൻ മോശമായിട്ടില്ലെന്നാ തോന്നുന്നത് इलेक्ट्रिक शरवांदन फैंसी लाइट पच्चा टेलीफोन मानिंद चित्रमुള്ള बेडशीट ചുവരിൽ മോഡേൺ ആർട്ട് മുറിയുടെ വലതുവശത്ത് ബാത്ത്റൂം കിടന്നോളൂ ടൈഗർ ബാം ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ത് പറ്റി പ്രേം നിൽക്കൂ പ്രേം തുടരുത് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് ദൈവം എന്നെ രക്ഷിച്ചു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കുട്ടിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം കീപ് ഇറ്റ് അപ്പ് ബട്ട് ഐ ഹേറ്റ് യു ആരാന്റെ കുഞ്ഞിന് തന്തയാവാൻ എന്നെ കിട്ടില്ല ഗോവിന്ദ് പ്രേമിനെ എനിക്കറിയാം ഞാൻ വന്നതെന്തിനാണെന്ന് ഇങ്ങോട്ട് ചോദിച്ച് ബുദ്ധിമുട്ടുണ്ടാ മീനു എന്റെ പെങ്ങളാണ് അല്ല പെട്ടെന്ന് എങ്ങനെ അവൾക്കൊരു സഹോദരനുണ്ടായി എന്നാലോചിക്കണ്ട ഒരു കാര്യം ഉറപ്പിക്കാം ഞാൻ നിങ്ങളുടെ ഒരു അഭികാംക്ഷയാണ് മീനുവും നിങ്ങളും തമ്മിൽ എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതായി അറിഞ്ഞു ഒരു തെറ്റിദ്ധാരണയുമില്ല അവളെ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു അങ്ങനെ ഒരു തെറ്റ് അവളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കുറെക്കൂടെ സമയം വേണ്ടി വരും സമയം വളരെ വിലപ്പെട്ടതാണല്ലോ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് വന്നതുപോലെ തിരിച്ചു പോകാം ഇറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ ഈ നാട് മുഴുവൻ അവൾക്ക് ആംഗലമാരും കാമുകന്മാരും ഉണ്ടായിരിക്കും അവരല്ലേ എന്നെ ശല്യപ്പെടുത്താൻ വരുന്നതിനാ ഒരു പെൺകുട്ടിക്ക് ധാരാളം കാമുകന്മാരുണ്ടെന്ന് പറയുന്നത് ഗുരുതരമായ ഒരു ആരോപണമാണേ ഇനി അവളുടെ പേരിൽ ഈ ചാർജ് ഷീറ്റ് സമർപ്പിച്ചതാരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി ആരും സമർപ്പിച്ചതല്ല എനിക്ക് നേരിട്ട് ബോധ്യമായതാണ് അല്ല അവൾ മറ്റു കാമുകന്മാരുമായി വല്ല അവിഹിതത്തിലും ഏർപ്പെടുന്നത് നേരിട്ട് കണ്ടോ അത് കാണാൻ ഇടവരുന്നതിന് മുമ്പ് ഞാൻ പിൻവാങ്ങിയല്ലോ നിങ്ങൾ എന്നെ ശല്യപ്പെടുത്താതെ പോയാൽ വലിയ ഉപകാരമായിരിക്കും ഒന്ന് പോയാട്ടെ സുഹൃത്തെ നിങ്ങൾ ആ കുട്ടിയെ ഇനിയും മനസ്സിലാക്കാത്തത് കഷ്ടമാണ് അവളുടെ മനസ്സിൽ കാമുകനായ ഒരാളേ ഉള്ളൂ അത് നിങ്ങളാണെന്ന് എനിക്ക് വ്യക്തമാറിയാം ഇനി ഞാൻ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റിത്തരാം എന്റെ മൂന്ന് സുഹൃത്തുക്കൾ നിങ്ങളുടെ പെങ്ങളെന്ന് പറയുന്ന ആ പെണ്ണിനെ വേണ്ട അവളിപ്പോൾ എന്റെ മനസ്സിലില്ല എല്ലാം വെറും സ്വപ്നമായിരുന്നുവെന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ അപ്പോ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് ആട്ടെ നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആ മാന്യന്മാരെ ഒന്ന് എനിക്ക് കാണിച്ചു തരാമോ നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ ഒരു തെളിവെടുപ്പ് നടത്തി സത്യം കാണിച്ചു തരുമെന്ന് വേണ്ട എന്റെ സുഹൃത്തുക്കൾ എനിക്ക് നല്ല വിശ്വാസമാണ് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണെന്ന് വിചാരിക്കണ്ട എന്റെ പെങ്ങളുടെ കൂടെ കിടന്നവരെ നേരിൽ ഒന്ന് കാണാനുള്ള മോഹം കൊണ്ടാ അവരുടെ ഇല്ല എപ്പോ വരും തോന്നുമ്പം വരും അത് ദേഷ്യപ്പെടരുത് ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി എന്നിട്ട് ആ നിമിഷം ഞാൻ പോയിക്കോളാം അവരുടെ ഫോട്ടോസ് മറ്റുണ്ടോ അല്ല വെറുതെ ഒന്ന് കണ്ടിരിക്കാമല്ലോ പ്ലീസ് ഇതാ ഓഹോ ഇവരാണോ ഇവരാണ് പറഞ്ഞെങ്കിൽ തെറ്റാൻ വഴിയില്ല ക്ഷമിക്കണം താങ്കളുടെ മാന്യ സുഹൃത്തുക്കളെ ഞാൻ കണ്ടുപിടിച്ചു കുറച്ച് ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വന്നു സാരമില്ല ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഇനി അവർ സത്യം പറഞ്ഞോളൂ 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 ഈ മുറി വൃത്തിയേടാക്കണ്ട ഇപ്പൊ തന്നെ ആവശ്യത്തിനുള്ള ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അടുത്തതല്ലേ പരിപാടി ഒരു 2 ദിവസത്തേക്ക് വീട്ടിൽ കിട്ടിയാൽ കൊള്ളാമായിരുന്നു നീ ഞങ്ങളെ തല്ലുന്ന കാര്യം ഒരു കാര്യം ചെയ്യാം, ഏതായാലും അവന്റെ കൈ കൊണ്ട് ഒരു തല്ല് നമുക്ക് ഉറപ്പാ. അത് എത്രയും വേഗം വാങ്ങിച്ചിട്ട് നമുക്ക് സമാനമായിട്ട് അതാ ബുദ്ധി. മീനുവിനെ വളയ്ക്കാൻ വേണ്ടി ഞങ്ങൾ പഠിച്ച പണി 18 നോക്കിയതാ. പല വേഷത്തിലും ഞങ്ങൾ അവളുടെ വീട്ടിൽ കയറി ഇറങ്ങി. ആ പറ്റിയില്ല. ആ വൈരാഗ്യം കൊണ്ട് ഞങ്ങൾ കുറെ കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കിയതാ. ഇനി തല്ലുന്നെങ്കിൽ തല്ല്, കൊല്ലുന്നെങ്കിൽ കൊല്ല്. പ്രേം ചെയ്ത് തെറ്റാണ്. കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടികളെ പറ്റി അപവാദം പറയാൻ ധാരാളം ആൾക്കാർ കാണും. അത് അസൂയ കൊണ്ടാണ്, അറിയാവോ? എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെന്ന് വിശ്വസിച്ചിരുന്നവർ എന്നോട് പറഞ്ഞപ്പോൾ അതെ, ഞാൻ ചെയ്തതാണ് തെറ്റ്. ആദ്യം കണ്ടപ്പോൾ തന്നെ എന്റെ മോളുടെ ഭാവിവരനെ പ്രേമിൽ കണ്ടു. ഒരു എഞ്ചിനീയറിയോ ഡോക്ടറെയോ കിട്ടാഞ്ഞിട്ടല്ല. എനിക്കറിയാം മീനു എന്നെ വെറുക്കുന്നുണ്ടാവും. അത്ര ക്രൂരമായിട്ടാണ് ഞാനെന്ന് പെരുമാറിയത്. ഒന്ന് കണ്ടാൽ മതി, മീനുവിനോട് എനിക്ക് തെറ്റേറ്റു പറയണം. പിന്നെ ഒരിക്കലും ഞാനോട് വരില്ല. അവളൊരു പ്രത്യേക സ്വഭാവക്കാരിയാണ്, അറിയാമല്ലോ. അതുകൊണ്ട് എനിക്കറിയാം. അമ്മ അവളെ ഒന്ന് വിളിക്കൂ പ്ലീസ്. എന്താ വിശേഷം? വേണ്ട, അധികം സ്വാതന്ത്ര്യം ഒന്നും എടുക്കണ്ട. കാര്യം പറഞ്ഞാൽ മതി. ഇല്ല പ്രേം, എനിക്ക് ഒട്ടും വേദനിച്ചില്ല. പ്രേം എന്നെ കുറിച്ച് ഒരു സത്യം പറഞ്ഞു. നേര് പറഞ്ഞാൽ എനിക്ക് പിന്നീട് സന്തോഷം തോന്നി. പ്രേം തന്നെ അത് പറഞ്ഞല്ലോ. മീനു, ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ പ്രേമകഥകളും ഓർത്തു നോക്കൂ. സ്നേഹിച്ചിരുന്നവരൊക്കെ അവിചാരിതമായ കാരണങ്ങളാൽ വേദനിച്ചിട്ടുണ്ട്. ചരിത്ര പുസ്തകം നോക്കി പഠിച്ചിട്ടൊന്നുമല്ലല്ലോ നമ്മൾ അടുത്തത്. പ്രേം പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാണ്, അവിചാരിതമായി. അതെ, അങ്ങനെ ഒരു അപകടം നമുക്ക് പറ്റി. ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ്. മീനു ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ സർട്ടിഫിക്കറ്റ് ഒരു കടലാസിൽ എഴുതി തന്നേക്ക്. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന് കാണിച്ചു കൊടുക്കാലോ. അതെ, അത് തന്നെ എന്റെ പേര്. ചീത്തയായി എന്നെ കല്യാണം കഴിക്കാൻ ഒരാളെ കിട്ടി. ഇപ്പോഴും ക്ഷണിക്കുന്നു, കല്യാണത്തിന് വരണം. എന്താ വല്ലാതെ? അവൾ പറയുന്നില്ല. എന്താ തെറ്റ്? ആർക്കായാലും വിഷമം കാണും. മീനെന്ത് പറഞ്ഞു? അവൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, എന്നെയല്ല. അവൾ നിന്നോട് അങ്ങനെ പറഞ്ഞു? ഇല്ല, പത്രത്തിൽ വായിച്ചു. നിങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്നവരെ കഴുത്തെടുക്കാൻ മടിക്കാത്തവരാ. നമ്മൾ ഒന്നിച്ചു താമസിച്ച ഏർപ്പാടിന് വേണ്ട. ഏതായാലും ഇത്രയായി. പൊതുജനങ്ങളുടെ തല്ലും ഞങ്ങൾക്ക് ധാരാളം കിട്ടി. തെറ്റിദ്ധാരണ നീക്കി നീയും മീനും തമ്മിലുള്ള കല്യാണം ഞങ്ങൾ നടത്തും. വേണ്ട, നിങ്ങൾ എന്റെ സുഹൃത്തുക്കളാണെന്ന് വിചാരിച്ചു പോയി. മതി, ലീമയാണ്. ഒരവസരം കൂടി ഞങ്ങൾക്ക് തരണം, അവസാനമായി. ഇനിയും ഞങ്ങൾ തല്ലുകൊള്ളാം, പക്ഷെ ഞങ്ങൾ സ്നേഹമില്ലാത്തവരാണെന്ന് മാത്രം പറയരുത്. അവൾക്ക് അത്ര പെട്ടെന്ന് നിന്നെ തള്ളി പറയാൻ കഴിയുമോ? തെറ്റിദ്ധാരണ മാറിയാൽ ഈ വിവാഹം തീർച്ചയായും നടക്കും. നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ? ആണെങ്കിൽ നീ ഞങ്ങളെ വിട്ടു പോകരുത്. എങ്ങനെ കല്യാണം നടക്കും എന്നത് അത് നടക്കുമ്പോ കാണാം. ഈ കാര്യം നടത്തിയിട്ടല്ലാതെ ഞങ്ങൾക്കിനി ഉറക്കമില്ല. അപ്പൂപ്പന്റെ കൊച്ചുമോളും പ്രേമം തമ്മിൽ കല്യാണം കഴിക്കാൻ? അത് തന്നെ, ഞാൻ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് വരാണെന്ന് പറഞ്ഞില്ലേ? അതല്ല, പ്രേമം പ്രേമം എന്നും തൊഴാറുണ്ട്. പണ്ടാരടങ്ങാൻ എവിടെന്നെങ്കിലും ഒരു മൈക്ക് സെറ്റ് വാങ്ങിച്ചോണ്ട് പാടേ, കിഴവന്റെ ചെവി കയറട്ടെ. എന്താ പറഞ്ഞത്? അയ്യോ ദൈവം, ഇതിനൊക്കെ എന്തിനു വച്ച് പൊറപ്പിക്കുന്നത്? നേരത്തെ കെട്ടി എടുത്തൂടെ? അങ്ങോട്ട് മാറിയില്ല. അവസാനത്തെ കൈ നോക്കാൻ പോവാ. अपूप मीन प्रेम तमिल कल्याण अपूपन आग्रह अदा मकड़े उड़ने कल्याण आगे अयो अद ना अपूपन अल मीनुवे बाकी आरे अब ना रे मूं मुखमूडी मुखमे मूड़ू मूड़े तटिको पुगे प्रेम रक्षू ओहो कल्याण कई अपूप अनुग्रह वाई वरू ना आत्महत्य अयो अब मुखम कूड़ो या अंत्यम ना रे मुखमूडियो का सा പെണ്ണിനെ കൊണ്ടു കൊടുത്തു അമ്പലത്തിൽ ചന്ദനവും തൊട്ട് നിൽക്കുമ്പോ നാല് തടിയന്മാർ അയ്യോ നിർത്ത് 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 മുഖംമൂടിയോട് കൊണ്ടുപോയി ഞാൻ അവളെ പിടിച്ചോണ്ടിരുന്നു അമ്മയൊക്കെ അടിച്ചു കിടത്തിട്ട് चायकने कणंडोड़ातोड़े अम्मची अम्मची वलो कणंडोड़ातोड़े अम्मची तारे अयो 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 जीप अयो स्कूटर ऑटो रिक्शा कार अयो इवन